ഓം നമോ ബ്രഹ്മാതിഭ്യോ വംശ ഋഷിഭ്യോ മഹദ്ഭ്യോ ഗുരുഭ്യോ നമ ഓം നമോ ഗണേഭ്യോ ഗണപതിഭ്യോ നമ ഓം നമ സഭ്യഭിഭ്യ് വോ നമ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരവേ നമ ഗുരു പരമ്പരകളെ സ്മരിച്ചുകൊണ്ട് ശബരിമലയുടെ ആചാരം അനുഷ്ഠാനം അതുമായി ബന്ധപ്പെട്ട വിശ്വാസം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ഇന്നത്തെ ഈ വിഷയം ഒരു ചോദ്യങ്ങൾക്ക് മറുപടി എന്ന രൂപത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ജ്യോതിഷ വാർത്താ ചാനൽ കുറേ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഏകദേശം പതിനെട്ട് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളുടെ മറുപടിയാണ് പറയുന്നത് ചോദ്യങ്ങൾ ഞാൻ ആദ്യം വായിക്കുകയാണ് ഒന്ന് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് പതിനെട്ട് പടികളുടെ തത്വം എന്താണ് മണ്ഡലവ്രതത്തിൻ്റെ പ്രാധാന്യം എന്താണ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുവാൻ പാടില്ല എന്നത് ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ പേട്ടതുള്ളലിൻ്റെ പ്രാധാന്യം എന്താണ് എന്തുകൊണ്ട് അയ്യപ്പന്മാർ കറുത്ത വസ്ത്രം ധരിക്കുന്നു കല്ലിടാംകുന്ന് ശരങ്കുത്തിയാൽത്തറ എന്നിവയുടെ പ്രാധാന്യം എന്താണ് പതിനെട്ടാം പടി ചവിട്ടി കയറുമ്പോഴുള്ള സങ്കല്പം എന്താണ് ഭക്തർ എന്താണ് സങ്കല്പിക്കേണ്ടത് തേങ്ങയിൽ നെയ് നിറയ്ക്കുന്നതിൻ്റെ എന്താണ് നെയ് അഭിഷേകം ചെയ്തതിന് ശേഷം തേങ്ങാ മുറികൾ കത്തിച്ചു കളയുന്നു അതിൻ്റെ സങ്കല്പമെന്ത് ഗുരുസ്വാമിയിൽ നിന്ന് മാല സ്വീകരിക്കുന്ന സമയം ദർശനം കഴിഞ്ഞ് മാല ഊരുന്ന സമയം സമയം ഇവ എങ്ങനെയാണ് ആചരിക്കേണ്ടത് ശരണം വിളിയുടെ പ്രാധാന്യം എന്താണ് വാവര്സ്വാമി അഥവാ വാവരുടെ നട എന്നത് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ശബരിമലയിലെ ധ്യാന ശ്ലോകം എന്താണ് അത് ഒന്ന് വിശദീകരിക്കാമോ ആദ്യമായി മലയ്ക്ക് പോകുന്ന അയ്യപ്പനെ കന്നി അയ്യപ്പൻ അയ്യപ്പനെന്ന് വിളിക്കുവാൻ എന്താണ് വ്യത്യസ്തമായ ശാസ്താവിന്റെ സങ്കല്പങ്ങൾ ഏതേത് ക്ഷേത്രങ്ങളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശബരിമല ശാസ്താ പ്രതിഷ്ഠയുടെ അന്തസത്ത എന്താണ് തത്വമതി തത്വമസി എന്ന വാക്യം ശബരിമല ദർശനവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത്രയും ചോദ്യങ്ങളാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു മറുപടി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് ഇവിടെ പരാമർശിക്കുന്നത് ഈ തത്വങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും നാല് ഗ്രന്ഥങ്ങളിലാണ് അയ്യപ്പ ഗീത എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് പ്രകാശനം ചെയ്തത് അച്യുതാനന്ദജി മഹാരാജ് എഴുതി ജ്ഞാനാനന്ദ സരസ്വതി വ്യാഖ്യാനിച്ച് ജ്ഞാനാനന്ദാശ്രമ പ്രസിദ്ധീകരണമാണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ശ്രീ ഭൂതനാഥ സർവസ്വം വിദ്വാൻ കുറുമള്ളൂർ നാരായണപിള്ള എഴുതിയ ഗ്രന്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചന ആരംഭിച്ചത് നാൽപ്പത്തിയാറിൽ ഏപ്രിൽ പതിനാലിന് പൂർത്തിയായി എന്ന ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മഹാശാസ്തു പൂജാകൽപ്പം ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്ത്രശാസ്ത്ര വിധിപ്രകാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സവിസ്തരം നിഷ്കർഷയോടെ പ്രസ്താവിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് മഹാശാസ്തു പൂജാകല്പം അതിൽ ഏകദേശം ഒരു എഴുപതോളം മന്ത്രങ്ങൾ ഋഷി ഛന്തസ് ധ്യാനത്തോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് യോഗി ബാലദണ്ഡായുധപാണി എന്ന ഇത് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ശ്രീഭൂതനാഥ ഉപാഖ്യാനം ഇത് കിളിപ്പാട്ടാണ് കല്ലറക്കൽ കൃഷ്ണൻകർത്ത എഴുതിയ ഗ്രന്ഥമാണ് കാശിയിൽ കേരളീയ സന്യാസിമാരുടെ ആധിപത്യത്തോടു കൂടിയുള്ള ഒരു മഠമുണ്ട് തില തിലപാണ്ഡികേശ്വര മഠം അവിടെയുള്ള യതിവര്യനായിരിക്കുന്ന ശ്രീ നാരായണഗിരി മഹാരാജിൻ്റെ ശിഷ്യൻ അച്യുതാനന്ദജി മഹാരാജനോട് അദ്ദേഹം പറയുകയാണ് ഇവിടെ ഒരു അയ്യപ്പ പ്രതിഷ്ഠ ചെയ്യണം അതിനുവേണ്ടി അങ്ങ് കേരളത്തിൽ പോയി ശബരിമലയുടെ ഇതിഹാസം അതിൻ്റെ രഹസ്യം എന്ത് എന്ന് മനസ്സിലാക്കി അവിടുത്തെ ക്ഷേത്രസങ്കല്പത്തോടു കൂടി ഇവിടെ ഒരു അയ്യപ്പ പ്രതിഷ്ഠ ചെയ്യണം അതിനുവേണ്ടി വേണ്ടി ഇദ്ദേഹം കേരളത്തിൽ വന്നു മുഴുവൻ മനസ്സിലാക്കിയതിനു ശേഷം രചിച്ച ഗ്രന്ഥമാണ് അയ്യപ്പ ഗീത മുന്നൂറ്റി അറുപത്തഞ്ച് ശ്ലോകമാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനെ ഉപദേശിക്കുന്ന വിധത്തിൽ ഏകദേശം അതിന് സാമ്യമായി അയ്യപ്പൻ ശബരിയെ ഉപദേശിക്കുന്ന വിധത്തിലാണ് ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ആദ്യം ഈ ഗ്രന്ഥം പ്രിന്റ് ചെയ്തത് ബോംബെയിലെ രാജ് പ്രിൻറ്റേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് രണ്ട് എഡീഷനുണ്ട് ഈ ഗ്രന്ഥം നാല് ഗ്രന്ഥങ്ങളും നോക്കി അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ആ അയ്യപ്പ അയ്യപ്പഗീതയിൽ ആദ്യത്തെ അധ്യായം അയ്യപ്പചരിതം രണ്ടാമത്തതിലാണ് രൂപത്തിൽ ശബരിയെ അയ്യപ്പൻ ഉപദേശിക്കുന്നത് ഗീതോപദേശ സമയത്ത് ഉണ്ടായ സംഭവം ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ബലവദൃഢം സീതന്തിമമ കാത്രാണി മുഖഞ്ച പരിശിഷ്യുധി എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല കൃഷ്ണ എൻ്റെ വില്ല് താഴെ വീഴുന്നു മുഖം വിളറിപ്പോകുന്നു ശരീരം വിറയ്ക്കുന്നു ശിഷ്യസ്തേ ശാധിമാം പ്രപന്നം എന്നെ ഇപ്പോൾ അങ്ങ് ശിഷ്യനായിട്ട് കണക്കാക്കണം ഇപ്പോൾ ഞാൻ അങ്ങയെ ഗുരുവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു ഇത് തന്നെയാണ് ശബരി അയ്യപ്പനോട് പറയുന്നത് ശബരി എന്നത് കാട്ടാള സ്ത്രീ ശബരൻ എന്ന പുല്ലിംഗപഥത്തിന്റെ ശ്രീലങ്കമാണ് ശബരി ശബം രാധി ഇതി ശബരഹ ശവത്തെ കൊണ്ടുനടക്കുന്നവൻ ശവത്തെ എടുക്കുന്നവനാണ് ശബരൻ ശവം രാധി വ ബ ഇതിന് വ്യത്യാസമില്ല വബയോ വഭയോരഭയത അതുകൊണ്ട് ശബം രാധി ഇതി ശബരി ആ കാട്ടാള കാട്ടാളസ്ത്രീ ഗന്ധർവരാജകുമാരി ആയിരുന്നു ഗന്ധർവരാജകുമാരനെ വിവാഹം കഴിച്ചു അതിനുശേഷം രഹസ്യമായിട്ടുള്ളൊരു കാമുകനുണ്ടായിരുന്നു അത് കാട്ടാളനായിരുന്നു ഈ വിവരം ഭർത്താവ് അറിഞ്ഞു ശബരിയെ ശപിച്ചു അങ്ങനെ കാട്ടാള സ്ത്രീയായിട്ട് മാറട്ടെ ശ്രീരാമൻ വരുന്ന സമയത്ത് ശാപമോക്ഷം വരട്ടെ ഇതാണ് ഇങ്ങനെ ശബരി മതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുന്നു തപശ്ചര്യോടുകൂടി മഹർഷിയുടെ ശിഷ്യന്മാരുടെ പരികർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ശ്രീരാമൻ വന്ന സമയത്ത് മോക്ഷം കിട്ടുന്നത് ശ്രീരാമൻ വന്ന സമയത്ത് പറയുന്നുണ്ട് തെക്ക് ദിക്കിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പമ്പാസരസ് കാണാൻ സാധിക്കും രാമായണത്തിൽ അത് പറയുന്നത് കൊണ്ട് മിക്കവാറും ഈ പമ്പാസരസ് അതാവാൻ സാധ്യത ഉണ്ട് എന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഈ ശബരിയാണ് എനിക്ക് കർമ്മക്ഷയം എങ്ങനെ സംഭവിക്കുന്നു വാസനാക്ഷയം എങ്ങനെ സംഭവിക്കുന്നു മനഃശാന്തി കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അയ്യപ്പന്റെ മുമ്പിൽ ശബരി വന്ന് ചോദിക്കുകയാണ് ഇതാണ് കർമ്മശാന്തിർ മനഃശാന്തിർ വാസനാക്ഷയ ഏവച കഥം ഭ സരോജാക്ഷ അല്ലയോ സരോജാക്ഷ സരോജം താമര താമര ഇതൾ പോലെ സുന്ദരനായിരിക്കുന്ന അല്ലയോ അയ്യപ്പ കർമ്മശാന്തിയും മനഃശാന്തിയും വാസനാക്ഷയവും എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് മനഃശാന്തി ഇല്ല അത് തന്നെയാണ് അവിടെ അർജുനൻ പറഞ്ഞത് ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ബലവ ദൃഢം വായോരിവസു ദുഷ്കരം അങ്ങ് ഈ തത്വങ്ങൾ മുഴുവൻ എൻ്റെ മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല കൃഷ്ണ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ മനസ്സ് ചഞ്ചലമാണ് അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത് അഭ്യാസേന വൈരാഗ്യ വൈരാഗ്യേന ചതിരിച്ചതേ അഭ്യാസം കൊണ്ടും വൈരാഗ്യ ബുദ്ധി കൊണ്ടും നിനക്കത് സാധിക്കും ഇത് തന്നെയാണ് ശബരി ശബരിയോട് യ്യപ്പൻ പറയുന്നത് ഭക്തിജ്ഞാന വിരാഗേണ വിചാരേണ ച ശോഭനെ അഥവാ ഗുരുസേവയാ ഭക്തി കൊണ്ട് കർമ്മശാന്തിയും ജ്ഞാനം കൊണ്ട് മനഃശാന്തിയും വൈരാഗ്യം കൊണ്ട് വാസനാക്ഷയവും സംഭവിക്കുന്നു ഇനി തത്വവിചാരം കൊണ്ടും ഇത് സാധ്യമാകുന്നു ശബരി ഇനി വേറൊരു വിധത്തിലും ഇത് സാധിക്കും ഗുരുസേവ കൊണ്ടും സാധിക്കും ഗുരു ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂന്നും സാധിക്കും തത്വവിചാരം കൊണ്ട് ഉപനിഷ തത്വവിചാരം കൊണ്ടും ഇത് മൂന്നും സാധിക്കാൻ പറ്റും ആഗ്രഹങ്ങളുടെ പുതിയ പുതിയ പ്രവാഹമാണ് വാസന എന്ന് പറയുന്നത് കർമ്മവാസന അത് കഴിഞ്ഞ ജന്മത്ത് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നവഥാഭക്തി സങ്കല്പത്തെ പറ്റിയും ശബരിയോട് അയ്യപ്പൻ പറയുന്നുണ്ട് പതിനെട്ടാമത്തെ അധ്യായത്തിലാണ് ശബരി ചോദിക്കുന്നത് ഈ പതിനെട്ട് പടികളുടെ തത്വം എന്താണ് രഹസ്യം എന്താണ് ആ അയ്യപ്പഗീത എന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് വേദാന്ത തത്വം നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അതിൽ രണ്ടുപേരെ ഉപാധികളാക്കിയിരിക്കുകയാണ് അയ്യപ്പനെയും ശബരിയെയും ശബരി ചോദിക്കുന്നു പതിനെട്ട് പടികൾ എന്താണ് അപ്പോഴാണ് അയ്യപ്പൻ പറയുന്നത് പ്രകൃതി തത്വങ്ങൾ അഞ്ച് തരത്തിൽ നമ്മളെ ആവരണം ചെയ്തിരിക്കുന്നു ശബരി അത് ആത്മാവ് അറിയുന്നില്ല അഞ്ച് കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് അത് മൂന്ന് ശരീരങ്ങളാണ് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇതെല്ലാ മനുഷ്യർക്കും സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവർക്കും ഉണ്ട് ഇതിൻ്റെ മറ്റൊരു പേരാണ് മൂന്ന് ശരീരം എന്നത് ഒന്ന് സ്ഥൂല ശരീരം അത് നമ്മൾ കാണുന്ന ശരീരം മറ്റത് സൂക്ഷ്മശരീരം അത് അന്ധക്കരണവൃത്തിയാണ് മറ്റൊന്ന് കാരണശരീരം എന്തുകൊണ്ടാണ് ഈ ശരീരം ഉണ്ടായത് അതിൻ്റെ കാരണമാണ് കാരണശരീരം ഇത് കഴിഞ്ഞ ജന്മത്തിൻ്റെ ബന്ധമായിട്ട് കിടക്കുന്നു ആദ്യത്തെ അഞ്ച് കോശങ്ങളിൽ ആദ്യത്തെ അന്നമയകോശം എന്നതാണ് സ്ഥൂല ശരീരം പ്രാണമയകോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശവും കൂടി കൂടിച്ചേരുന്നതാണ് അന്ധക്കരണവൃത്തിയായിരിക്കുന്ന സൂക്ഷ്മശരീരം ആനന്ദമയ കോശമാണ് കാരണശരീരം ഇത് അയ്യപ്പൻ ശബരിയോട് പറയുന്നതായിട്ട് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ തത്വം നമ്മളെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണത് സൂക്ഷ്മ ശരീരത്തിന് പതിനേഴ് ഘടകങ്ങളുണ്ട് ഇത് തത്വപ്രതിബന്ധങ്ങളാണ് ഈ പതിനേഴ് തത്വങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഒരു ജീവാത്മാവിന് മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ ഈ പതിനേഴ് എണ്ണം ഏതൊക്കെയാണ് ആദ്യത്തെ അഞ്ച് പടികളാണ് പൃഥ്വി തേജോ വായു ആകാശ പഞ്ചഭൂതങ്ങൾ പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം പഞ്ചഭൂതങ്ങളും അവയുടെ വൃത്തികളുമാണ് ഈ ആദ്യത്തെ അഞ്ച് പടികൾ പിന്നീട് അഞ്ച് പടികൾ നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളാണ് വാക്ക് പാണി പാദം പായു ഉപസ്ഥം അടുത്ത അഞ്ച് പടികൾ ജ്ഞാനേന്ദ്രിയങ്ങളാണ് തൊക്ക് നാക്ക് മൂക്ക് മുതലായ ചെവി മുതലായ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ആദ്യത്തെ അഞ്ച് പഞ്ചഭൂതങ്ങളാണ് രണ്ടാമത്തെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളാണ് പിന്നീടുള്ള അഞ്ചെണ്ണം ജ്ഞാനേന്ദ്രിയങ്ങളാണ് പതിനാറ് പതിനേഴ് മനസ്സും ബുദ്ധിയുമാണ് ഇവയും ഇവയുടെ വൃത്തികളും ഈശ്വര ഈശ്വരദർശനത്തിന് തടസ്സങ്ങളായി നിൽക്കുന്നു ഈ പതിനേഴ് കാര്യങ്ങളാണ് അകത്തിരിക്കുന്ന ഈശ്വരനെ കാണാൻ സാധിക്കാതെ വരുന്നത് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ അർജുന തിഷ്ടതി ഈശ്വരൻ ഇരിക്കുന്നത് അർജുന ഹൃദയത്തിൻ്റെ അകത്താണ് ഇത് നമ്മൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല ബോധിക്കുവാൻ പറ്റുന്നില്ല ഇതിൻ്റെ കാരണങ്ങളാണ് ഈ പതിനേഴ് പടികൾ ഈ പതിനേഴ് പടികളെയാണ് ശബരി നീ കട കടന്നു പോകേണ്ടത് അതിനു വേണ്ടിയാണ് ആ പതിനേഴ് പടികൾ ചവിട്ടി കയറേണ്ടത് പതിനെട്ടാം പടിയാണ് ജീവാത്മാവ് പതിനേഴ് തടസ്സങ്ങൾ നീങ്ങി പതിനേഴാമത്തെ പടി കയറുന്ന സമയത്താണ് അവിടെ എഴുതി എഴുതിവെച്ചിരിക്കുന്നത് തത് തോമസി ഉപനിഷദ് വാക്യമാണ് ഈ ഒരു വിഷയം അയ്യപ്പ ഗീതയിലുള്ള വിഷയമാണ് ശ്രീ ശ്രീഭൂതനാഥ സർവസ്വത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് തൊട്ടുമുമ്പ് അധ്യക്ഷൻ പറഞ്ഞത് അയ്യപ്പൻ തിരോധാനം ചെയ്യാൻ പോകുന്ന സമയം രാജാവിനോട് പറയുകയാണ് അല്ലയോ അച്ഛ അച്ഛനാണ് രാജാവ് എൻ്റെ കർത്തവ്യം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതല്ല ഇത് കേട്ട സമയത്ത് പന്തളത്ത് രാജാവ് വിഷമിച്ചു കരഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട എനിക്കൊരു ക്ഷേത്രം അങ്ങ് പണിയണം ആ ക്ഷേത്രം പണിയുവാനുള്ള സ്ഥലം ഏതാണ് എന്നറിയുവാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നൊരു ബാണമയക്കുന്നു ഈ ബാണം ചെ ചെന്ന് വീഴുന്ന സ്ഥലത്ത് അങ്ങ് ക്ഷേത്രം പണിയണം ഇത് അങ്ങക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങക്കൊരു ദിവ്യദൃഷ്ടി പ്രദാനം ചെയ്യുന്നു കൃഷ്ണനും അർജുനന് ദിവ്യദൃഷ്ടി കൊടുത്തിട്ടുണ്ട് ദിവ്യം ചക്ഷു ചക്ഷുപ്രദാമ്യഹം എൻ്റെ ശരീരം കാണുവാൻ നിൻ്റെ മനുഷ്യ ശരീരത്തിലുള്ള കണ്ണുകൊണ്ട് സാധ്യമല്ല അർജുന അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ ദിവ്യദൃഷ്ടി നിനക്ക് തരുന്നു ദിവ്യം ദൃഷ്ടി ദദാമ്യഹം ഇവിടെ പന്തളത്ത് രാജാവിന് അയ്യപ്പൻ ദിവ്യദൃഷ്ടി കൊടുക്കുന്നു എൻ്റെ ക്ഷേത്രം എവിടെ പണിയണം എന്ന് കാണുവാൻ വേണ്ടി അവിടെ എങ്ങനെയാണ് ക്ഷേത്രം പണിയേണ്ടത് സോപാനാനി കുരുഷ്വാധ സോപാനാനി കുരുശ്വ നീ ചെയ്താലും കുരുശ്വ പടികൾ ചെയ്യണം മത് പൂർവേ അഷ്ടാദശൈവഭോ കിഴക്കഭിമുഖമായി പതിനെട്ട് പണികൾ പടികൾ പണിയണം പഞ്ചേന്ദ്രിയണ്യ അഷ്ടരാകാൻ വിദ്യ വിദ്യാം ഗുണത്രയം പഞ്ചേന്ദ്രിയാണി അതിലെ ആദ്യത്തെ അഞ്ച് പടികൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളാണ് കങ്ങ് കണ്ണ് ചെവി നാക്ക് മൂക്ക് തൊലി ഇത് ശ്രീഭൂതനാഥ സർവസ്വത്തിൽ പറയുന്നു ഞാൻ ആദ്യം പറഞ്ഞത് വ്യത്യാസമുണ്ട് അത് അയ്യപ്പഗീതയിലാണ് പറഞ്ഞിരിക്കുന്നത് പഞ്ചേന്ദ്രിയാണി അഷ്ടരാഗാൻ എട്ട് രാഗങ്ങൾ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ദംഭ് അല്ലെങ്കിൽ ദംഭ് ദംഭം അസൂയ ഇതാണ് എട്ട് രാഗങ്ങൾ ഈ രാഗങ്ങളാണ് രണ്ടാമത്തെ പടികൾ വിദ്യ അവിദ്യ മൂന്ന് ഗുണങ്ങൾ സത്വം രജസ് തമസ് യഹാ യഹത്യാജ്യത നിർവശ്രേഷ്ഠ യാതൊരുവനാണോ ത്യജിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ത്യജിക്കുന്നത് സ മാം പശ്യതി നിർഗുണം അവൻ എന്നെ നിർഗുണ സങ്കല്പത്തിൽ കാണാൻ കഴിയുന്നവനാവുന്നു ഈ പതിനെട്ട് കാര്യങ്ങൾ ത്യജിക്കണം തദ്വത് അഷ്ടാദശാന്യാഥ ശോഭാനി മഹാമതേ മഹാമതേ ബുദ്ധിശക്തിയുള്ള അല്ലയോ രാജാവേ അല്ലയോ അച്ഛ ഈ പതിനെട്ട് പടികൾ അങ്ങ് ചെയ്യുക ഈ ഒരു ഉദ്ബോധനമാണ് സംഭവിക്കുന്നത് ഈ പതിനെട്ട് പടി കയറി ചെല്ലുന്ന സമയത്ത് പതിനെട്ട് പടികൾ ചവിട്ടി കയറി കയറുന്ന സമയത്ത് ഭക്തൻ ആ മാലയിട്ട അയ്യപ്പനായ ഭക്തൻ ഈശ്വര ഈശ്വരദർശനത്തിന് അർഹത നേടുന്നു ഇതാണ് ഇതിൻ്റെ രഹസ്യം ഈശ്വര ദർശനത്തിന് തയ്യാറാകുന്നു അതിനെ അവന് പക്വത കൈവരുന്നു രണ്ട് ആത്മാക്കളും ഒന്ന് തന്നെ എന്നാണ് അറിയേണ്ടത് അഹം ബ്രഹ്മാസ്മി തത് തത്വം അസി ഞാൻ ബ്രഹ്മമാകുന്നു അത് തന്നെ നീയാകുന്നു ഒരു ഉപനിഷത്ത് ദർശനമാണ് ശരിക്കും ശബരിമലയുടെ അന്തസ്സത്തയായിട്ട് പറയാൻ സാധിക്കുന്നത് ഈ പതിനെട്ട് എന്ന തത്വം ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പതിനെട്ട് പുരാണങ്ങൾ ഉപപുരാണങ്ങൾ പതിനെട്ട് മലകൾ പതിനെട്ട് സിദ്ധന്മാർ കുണ്ടലിനീശക്തിയുടെ മൊത്തം അക്ഷരസംഖ്യ പതിനെട്ട് പതിനെട്ട് സ്മൃതികളുണ്ട് പതിനെട്ട് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട് പരിശിഷ്ടങ്ങളുണ്ട് പതിനെട്ട് വിദ്യകളുണ്ട് വാദ്യങ്ങൾ പതിനെട്ട് അടവുകൾ മഹാഭാരത പർവം പതിനെട്ട് മഹാഭാരത യുദ്ധം നടന്നത് പതിനെട്ട് ദിവസം മഹാഭാരതത്തിൽ മൊത്തം അക്ഷൌഘിണി സംഖ്യ പതിനെട്ട് രാജകവികൾ പതിനെട്ട് ദ്വീപുകൾ പതിനെട്ട് ഉപചാരങ്ങൾ പതിനെട്ട് പ്രസിദ്ധമായിരിക്കുന്ന ധാന്യങ്ങൾ പതിനെട്ട് ഇനിയും വേറെയും പലതും ഉണ്ട് പതിനെട്ട് മലകൾ പഴയ പേരുകൾ പുതിയ പുസ്തകങ്ങളിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് പഴയ പേരുകളാണ് ഞാൻ പറയുന്നത് ഗോപാറ അഥവാ കാളകെട്ടി ഇഞ്ചിപ്പാറ അഥവാ അഴുതമല കരിമല നീലിമല പുതുശ്ശേരിമല ശബരിമല പൊന്നമ്പലമേട് ചിറ്റമ്പലമേട് മയിലാടുംമേട് തലപ്പാറ നിലയ്ക്കൽമല തേവറമല ശ്രീപാദം മല ഖൽഗിമല മതങ്കമല സുന്ദരമല നാഗമല ഗൗണ്ടാർമല ഈ പതിനെട്ട് മലകളുടെ ദേവതമാരെയാണ് പടിപൂച്ച സമയത്ത് തന്ത്രി ശബരിമല തന്ത്രി രഹസ്യമായ ധ്യാന അവിടെ പടിപൂജ ചെയ്യുന്നത് അനവധി രഹസ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് ഇത് മുഴുവൻ നമുക്ക് പരസ്യം പരസ്യമാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല വിഗ്രഹം കാണുന്ന സമയത്ത് ഇത് ഞാനും ജീവാത്മാവാകുന്ന ഞാനും പരമാത്മാവാകുന്ന അയ്യപ്പനും ഒന്ന് തന്നെയാണ് എന്ന ബോധമണ്ഡലത്തിലേക്ക് ഒരു ഭക്തൻ പ്രവേശിക്കണം അതിനു വേണ്ടി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമില്ലാതെ സാധ്യമല്ല വിഗ്രഹം കാണുമ്പോൾ ഒരു സത്യം നമ്മൾ ബോധിക്കുകയാണ് ആ പതിനെട്ട് തത്വ പ്രതിബന്ധങ്ങളായിരിക്കുന്ന പടികൾ ചവിട്ടി കടന്ന് ചെന്ന് മുകളിൽ എഴുതിയിരിക്കുന്ന ആ തത്വമസി എന്ന വാക്യം വായിക്കുന്നു ഇത് സംസ്കൃത ഭാഷയിലാണ് എഴുതി എഴുതിവെച്ചിരിക്കുന്നത് ഇതെൻ്റെ സത്യം ഈ സംസ്കൃത ഭാഷ അറിയാത്ത ഭക്തനായിരിക്കുന്ന അയ്യപ്പൻ അറിയില്ല എന്നാലും അതൊന്ന് വായിക്കുന്നുണ്ട് അയാൾ ഏകദേശം ഹിന്ദി അക്ഷരമറിയാം അപ്പോൾ അത് തത്വമസി എന്നത് അയാൾ വായിക്കുന്നുണ്ട് ആ അനുഭവജ്ഞാനം അത് വിഗ്രഹം കാണുന്ന സമയത്ത് ഇത് ഞാനും നീയും ഒന്ന് തന്നെയാണ് എന്ന ഭാവത്തിലേക്ക് എന്ന ബോധമണ്ഡലത്തിലേക്ക് ആ അയ്യപ്പൻ പ്രവേശിക്കുന്നു ഇതിനു വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സ്വാമി ചെന്മയാനന്ദജി അവിടെ അത് എഴുതി വയ്ക്കാനായിട്ട് കൽപ്പന ചെയ്തിരിക്കുന്നത് വളരെ അർത്ഥവത്തായിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം അന്ന് ചെയ്തത് വിഗ്രഹം എന്താണ് നമ്മളോട് പറയുന്നത് ചീരക്കട അമ്പലത്തിലൊരു വിഗ്രഹമുണ്ട് വൈക്കത്തപ്പൻ്റെ വിഗ്രഹമുണ്ട് ഗുരുവായൂരുണ്ട് കാടാമ്പുഴയുണ്ട് ചോടാനിക്കരയുണ്ട് എല്ലാ വിഗ്രഹങ്ങളിലും നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട് അവർ മൗനമായിട്ട് പറയുന്നു അഗാധമായിട്ടാണ് പറയുന്നത് രഹസ്യമായിട്ടാണ് പറയുന്നത് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന ഭക്തനോട് വിഗ്രഹം പറയുകയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭക്തന്മാരെ നിങ്ങളുടെ അകത്തൊരു ചൈതന്യമുണ്ട് അതിനെ നിങ്ങൾ മനസ്സിലാക്കുക ഈശ്വര സർവഭൂതാനം ഹൃദയശേ നിന്റെ ഹൃദയത്തിൽ ഒരു ഈശ്വരചേതനമുണ്ട് അതിനെ നിങ്ങൾ മനസ്സിലാക്കണം ആ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് വിഗ്രഹരൂപത്തിൽ ഞാനിരിക്കുന്നത് എന്നെ നമസ്കരിക്കുക എന്നെപ്പറ്റി ചിന്തിക്കുക അപ്പോൾ മാത്രമേ നിങ്ങളുടെ അകത്തുള്ള ഈശ്വരചേതനത്തെ പറ്റി നിങ്ങൾക്ക് അറിവ് കിട്ടുകയുള്ളൂ ഇത് അനുഭവജ്ഞാനമാണ് പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കുന്ന ജ്ഞാനമല്ല നമ്മിൽ കൊടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ അഥവാ ആത്മസ്വരൂ സ്വരൂപത്തെ നാം തന്നെയാണ് അന്വേഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് വിഗ്രഹം മൗനമായിട്ട് നമ്മളോട് പറയുന്നത് വിഗ്രഹ ദർശനം വഴി ആത്മദർശനത്തിന് പ്രചോദനമുണ്ടാകുന്നു ഇതാണ് ശബരിമലയിലെ തത്വം ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇത് മൂന്നും സാധിക്കേണ്ടതാണ് ഈ ജന്മത്തിൽ തന്നെ ജഗദ്ഗുരുവായിരിക്കുന്ന ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയുടെ ആദ്യത്തെ ശ്ലോകം തന്നെ പറയുകയാണ് ജന്തുവിനാം നരജന്മ ദുർലഭം ഹനപതി പക്ഷി മൃഗാദികളുടെ ജന്മത്തിന് ശേഷമാണ് ഈ ഒരു ജന്മം മനുഷ്യജന്മമായി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ജന്തുവിനാം നരജന്മ ദുർലഭം അതഹ പുംസ്ത്വം സ്ത്രീയും പുരുഷനും തമ്മിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് പുരുഷനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആചാര്യസ്വാമികൾ അതെന്തുകൊണ്ടാണ് മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ബലികർമ്മം ചെയ്യുവാനുള്ള അധികാരി പുരുഷനാണ് പുത്ത് നാമ നരകാത് പിതരം ത്രായതേ ഇതി പുത്രഹ ബലികർമ്മം ചെയ്യുവാൻ അധികാരി പുത്രഹ പൗത്രഹ പ്രപൗത്രോഭാ ഭ്രാതാവ ഭ്രാതൃസന്തതി പുത്രാഭാവേതു പുത്രി പുത്രൻ്റെ അഭാവത്തിൽ മാത്രമേ പുത്രിക്ക് ബലികർമ്മം ചെയ്യാൻ അധികാരമുള്ളൂ അതുകൊണ്ട് ആ പുരുഷനായിട്ട് ഈ ജന്മത്തിൽ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറയുകയാണ് ധർമ്മ ഏവ ഹി ബോദ്ധവ്യ നിങ്ങൾ ധർമ്മത്തെപ്പറ്റി ആദ്യം ബോധിക്കുക മന്ദവ്യ അതിനെപ്പറ്റി മനനം ചെയ്തുകൊണ്ടേയിരിക്കുക കർമ്മകൂട്ടിഷു കോടിക്കണക്കിന് കർമ്മങ്ങൾ ധർമ്മം അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാനുണ്ട് ആ ധർമ്മത്തെ ആദ്യം നിങ്ങൾ പഠിക്കുക അതിനുശേഷം മനനം ചെയ്യുക അതിനുശേഷം അനുഷ്ഠേയ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ പ്രായോഗികമാക്കി അനുഷ്ഠിക്കുക ഉപദേഷ്ടവ്യ നിങ്ങളുടെ തലമുറയ്ക്ക് സന്താന പരമ്പരകൾക്കത് ഉപദേശിച്ചു കൊടുക്കുക ഇതാണ് ഗുരുദേവൻ പറഞ്ഞ ധർമ്മം ഈ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് മഹർഷിമാർ പറഞ്ഞിരിക്കുന്ന ധർമ്മത്തെയാണ് ആ രണ്ട് ഗുരുക്കന്മാരും ധർമ്മത്തെപ്പറ്റി വളരെ ബോധവൽക്കരണമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ ധർമ്മം അനുസരിച്ച് ചില വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ ഈശ്വര സാക്ഷാത്കാരം നമുക്ക് കിട്ടും ധർമ്മം അർത്ഥം കാമം മോക്ഷം ലക്ഷ്യം മോക്ഷമാണ് അതിനു വേണ്ടി ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടതുണ്ട് അയ്യപ്പൻ്റെ കൃത്യനിർവഹണത്തിന് ശേഷം ദുഃഖിതനായി രാജാവ് എൻ്റെ ചൈതന്യം പൂർണ്ണമായും ശബരിമലയിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നതായിട്ട് അയ്യപ്പഗീതയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ശ്രീ ബുധനാഥ സർവസ്വത്തിൽ എൻ്റെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് തക്കതായ സ്ഥാനം നിർണ്ണയിക്കുവാൻ പറ്റിയ സ്ഥലം ഏതാണ് ഞാൻ ശരമയിക്കുന്നു ഇതെല്ലാം എഴുതി എഴുതിവെച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ് മമ ക്ഷേത്ര രചനാ ദ്രഷ്ടും ഇച്ഛസി എൻ്റെ ക്ഷേത്രം പണിയണം എന്ന് ഞാൻ പറഞ്ഞ ആ ക്ഷേത്രം നിർമ്മിക്കേണ്ട സ്ഥലം കാണുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഞ്ചാമി ബാണം ഏകം തു ഞാനിപ്പോൾ ഒരു ബാണത്തെ മോചിപ്പിക്കുന്നു ഒരു അസ്ത്രത്തെ അയക്കുന്നു ചാപാത് എൻ്റെ ചാപത്തിൽ നിന്നും വില്ലിൽ നിന്നും ഞാൻ ചാപത്തെ അയക്കുന്നു ശശികുലോത്തമ ചന്ദ്രവംശത്തിൽ പിറന്നവനെ രാജാവേ യത്രസ ഇഷു പദതി എവിടെയാണോ ആ ഇഷു പതിക്കുന്നത് ഇഷു അമ്പ് തത് മധു ക്ഷേത്രം ഉത്തമം അവിടെയാണ് ക്ഷേത്രം പണിയുവാൻ ഉത്തമമായ സ്ഥാനം രചയ മഹാഭാഗ തത് ദൃഷ്ടും ദിവ്യലോചനം രചയ രചിക്കുക അത് കാണുവാൻ വേണ്ടി ദിവ്യലോചനത്തെ ഞാനിപ്പോൾ അങ്ങക്ക് ദാനം ചെയ്യുന്നു അയ്യപ്പഗീതയിൽ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിക്കണമെന്ന് അയ്യപ്പൻ പറയുന്നുണ്ട് വർഷം തോറും മാഘമാസ സംക്രാന്തിയിൽ മഹോത്സവം ആചരിക്കണം ഭക്തന്മാരുടെ ദുഃഖനിവൃത്തി അന്നാണ് വരുന്നത് നാളികേരം കൽപ്പൂരം പുഷ്പം ദീപം എന്നിവ എനിക്ക് ഏറ്റവും ഇഷ്ടമാകുന്നു എന്ന് ശബരിയോട് പറയുന്നു നെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ചെയ്താൽ ഞാൻ വളരെ സന്തുഷ്ടനാകുമെന്ന് പ്രത്യേകം പറയുന്നു ഘൃതസ്നാനേന സന്തുഷ്ടോ ഭവിഷ്യാമി വിശേഷത വിശേഷിച്ചും എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് കൊണ്ടുവന്ന് എന്നെ അഭിഷേകം ചെയ്യണം ഇനി സ്ത്രീകൾ യാതൊരു കാരണവശാലും പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം ശബരിയോട് അയ്യപ്പൻ പറയുന്നതായിട്ട് അയ്യപ്പഗീതയില് ഒന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പ്രത്യേകം പറയുന്നു ആ ശ്ലോകം ഇതാണ് ധർമ്മഭ്രഷ്ടാസ്തു യാ പാംസുലാഹ ദോഷദൂഷിതാഹ താസാം നൈവാധികാരോസ്തി പ്രവേശേ മമ യാ നാര്യ ധർമ്മത്തിൽ നിന്നും ഭ്രഷ്ടു ഭ്രഷ്ടുകൽപ്പിച്ചിരിക്കുന്ന നാരിമാർ സ്ത്രീകൾ യാ നാര്യഹ പാംസുലാഹ ആർത്തവം തുടർന്നുകൊണ്ടേയിരിക്കുന്ന സ്ത്രീകൾ പാംസുലകൾ ആർത്തവ അശുദ്ധിയുള്ളവർ ആർത്തവം നിൽക്കാത്ത സ്ത്രീകൾ ഏകദേശം അൻപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ ദോഷദൂഷിതാഹ കൂടുതൽ ദോഷങ്ങളുള്ള സ്ത്രീകൾ താസാം നൈവാധികാരോസ്തി ഇവർക്ക് എൻ്റെ മമസന്നിധവും എൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാനുള്ള അധികാരമില്ല അല്ലയോ ശബരി അയ്യപ്പൻ പറയുന്നു ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് അയ്യപ്പഗീതയിലെ ഒന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തഞ്ചാം ശ്ലോകമാണ് മഹാശാസ്തു പൂജാകല്പത്തിൽ വ്യത്യസ്തമായി വേറെ ചില കാര്യങ്ങൾ പറയുന്നു ഒൻപത് ആളുകൾ ഇവിടെ വരാൻ പാടില്ല അംഗഹീനൻ അംഗവൈകല്യമുള്ള ഒരു ശബരിമലയിലേക്ക് വരാൻ പാടില്ല മദ്യപാനികൾ വരരുത് ബന്ധനസ്ഥൻ ജയിലിൽ അകപ്പെട്ടതിന് ശേഷം ജാമ്യം കിട്ടിയവൻ അങ്ങോട്ട് വരാൻ പാടില്ല മഹാരോഗികള് ക്യാൻസർ പേഷ്യൻസ് വലിയ വലിയ മഹാരോഗമുള്ളവര് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ചണ്ടാളന്മാര് നായ്ക്കളുടെ ഭക്ഷണം കഴിക്കുന്നവര് കള്ളന്മാര് സ്ത്രീകൾക്ക് വശംവധരായവർ നാസ്തികന്മാര് സ്ത്രീകൾ എന്നിവരെ എൻ്റെ സന്നിധിയിൽ സ്വീകരിക്കരുത് ഇത് മഹാശാസ്തു പൂജാകല്പത്തിലാണ് പറയുന്നത് ആരാണ് വരേണ്ടത് അതും അവിടെ പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച പുരുഷന്മാരും ഗൃഹസ്ഥാശ്രമികളല്ലാത്ത പുരുഷന്മാരും എൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം പുരുഷാണാം ഗൃഹസ്ഥാനാം ബ്രഹ്മചര്യം ച മണ്ഡലം വിധീയതേ പ്രവേശാർത്ഥം ഉത്സവേ മമ ദർശനെ എൻ്റെ മകരസംക്രാന്തിയിലെ ഉത്സവം കാണുവാൻ വേണ്ടി ആരാണ് വരേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത ഗൃഹസ്ഥന്മാരായ പുരുഷന്മാരും അല്ലാത്തവർക്കും വരാൻ അധികാരമുണ്ട് ദിനം പ്രത്യേകം പറയുന്നുണ്ട് ഇപ്പോൾ ഇതൊന്നും നമ്മൾ ആചരിക്കുന്നില്ല പ്രധാനമായും ഒരു കാര്യം ഞാൻ പറയുകയാണ് ഈ മഹാശാസ്തു പൂജാകല്പത്തിലും ഈ മറ്റുള്ള ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്ന ആചാരങ്ങൾ പുതിയ തലമുറയ്ക്ക് അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ സാധ്യമല്ല പഴയ തലമുറക്കാർ ആചരിച്ചു പോന്നത് ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെട്ട പെടുത്തിയായിരുന്നു ഇത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അംഗീകരിക്കാനാവുന്നതല്ല പുണ്യസംക്രമദിനെ ദിനമണവു ധ്രുവം മത് ലിംഗദർശനം താത വിശേഷ ഫലദായകം ഹേ താത അല്ലയോ അച്ഛ പന്തളത്തിൽ രാജാവിനോട് അയ്യപ്പൻ പറയാണ് അച്ഛ മകരപുണ്യ സംക്രമത്തിനെ മാഘമാസത്തിലെ മകരമാസത്തിൽ ആ സൂര്യൻ സംക്രമിക്കുന്ന ദിവസം ആ ദിവസം ദിനമണൗ ദിനമണി സൂര്യൻ ധ്രുവം ഉറപ്പായിട്ടും ലിംഗദർശനം എൻ്റെ ലിംഗദർശനം നിങ്ങൾ കാണണം ഇത് വിശേഷ ഫലദായകമായിരിക്കും അയ്യപ്പൻ പറയുന്നത് മറ്റുള്ള വൃക്ഷകമൊന്നു മുതൽ ആരുമിങ്ങോട്ട് വരണ്ട നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തതിനു ശേഷം മകരം ഒന്നാം തീയതി മാത്രം നിങ്ങൾ വന്നാൽ മതി അതാണ് അതിൻ്റെ പ്രാധാന്യം ശോകം പരിതജിക്കാൻ പറയാണ് അച്ഛൻ വിഷമിക്കേണ്ട ഞാൻ അവിടെ തന്നെ ഉണ്ടാകും അവിടെ വന്നാൽ എന്നെ അച്ഛന് കാണാൻ സാധിക്കും നമുക്ക് സംസാരിക്കാൻ പറ്റും അച്ഛൻ ഇപ്പോൾ വിഷമിക്കരുത് സദാഹി ദർശനം പുണ്യം മാഘമാസേ വിശേഷത മൈ ഭക്തിം ചലഭതേ തഥ ശോകം പരിത്യജ അതുകൊണ്ട് ശോകത്തെ ഉപേക്ഷിക്കും അച്ഛ ഞാനവിടെ ഉണ്ടായിരിക്കും രാജധാനിയിൽ നിന്നും അയ്യപ്പൻ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം തിരോധാനം ചെയ്തു ഇതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് വ്രതാനുഷ്ഠാനം മഹത്വം എന്താണ് ഇങ്ങനെ ഈ തത്വമസയുടെ പൊരുളറിയണമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കേണ്ടി വരും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ സാധ്യമല്ല എല്ലാ വ്രതങ്ങളുടെയും അടിസ്ഥാനം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധീകരണമാണ് സൂര്യോദയത്തിന് മുമ്പ് സ്നാനം സസ്യാഹാരം മുതലായവ ചെയ്യുന്നത് കൊണ്ട് ശരീരശുദ്ധി കിട്ടുന്നു ജപം ഈശ്വരസ്മരണം സ്വാധ്യായം ക്ഷേത്രദർശനം മുതലായവ ചെയ്യുന്നത് കൊണ്ട് മനഃശുദ്ധി കിട്ടുന്നു പൂർവ്വജന്മത്തിലെയും ഈ ജന്മത്തിലെയും കർമ്മവാസന അനുസരിച്ച് അനവധി പാപങ്ങൾ നമ്മൾ അനുഭവിച്ചു തീർക്കുവാനുണ്ട് ഈ പാപക്കറ കഴുകിക്കളയുവാൻ കളയുവാൻ വ്രതാനുഷ്ഠാനത്തിനെ കൊണ്ട് സാധ്യമാകുന്നു എന്ന് മഹർഷിമാർ അടിവരയിട്ട് പറയുന്നു തപസ്സിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് വ്രതം മഹർഷിമാർ തീവ്രമായിരിക്കുന്ന തപസ് ചെയ്ത് നേടിയ കാര്യങ്ങളാണ് മനുഷ്യർക്ക് മനുഷ്യർക്കിങ്ങനെ തപസ് ചെയ്യാനൊന്നും സാധ്യമല്ല അതിൻ്റെ ഒരു ലഘു പതിപ്പാണ് തപസ്സാണ് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാൽപ്പത്തി ഒന്ന് ദിവസം എന്നർത്ഥം രാത്രി ഹേ പശ്ചിമേയാമേ മുഹൂർത്തോ ബ്രാഹ്മവിച്ചതേ ആ നാൽപ്പത്തൊന്ന് ദിവസം ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരണം എന്ന് പറയുന്നു ആയുർവേദത്തിൽ പറയുന്നു ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേത് സ്വസ്ഥ രക്ഷാർത്ഥം ആയുഷ സ്വസ്ഥമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേത് ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരണം രക്ഷാർത്ഥം ആയുഷ ആയുസിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വസ്ഥതയോടുകൂടി സ്വസ്ഥമായ മാനസികാവസ്ഥയോടുകൂടി നിങ്ങൾ ജീവിക്കണമെങ്കിൽ ബ്രാഹ്മ ഉണരണം ബ്രാഹ്മ എന്ന പദത്തിന് വ്യത്യസ്തമായ അർത്ഥകൽപ്പനകളുണ്ട് സാമാന്യന അർത്ഥം പറയുമ്പോൾ സൂര്യോദയത്തിന് മുമ്പ് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുമ്പ് മണിക്ക് ഉദയമാണെങ്കിൽ തൊട്ടു പുറകിലുള്ള നാൽപ്പത്തി എട്ട് മിനിറ്റിന് മുമ്പ് എന്നർത്ഥം മുഹൂർത്തോ നാഴികാദ്വയം ജ്യോതിശാസ്ത്രം ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റ് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുമ്പ് എന്നർത്ഥം ആ മണ്ഡലം എന്നതിന് നാൽപ്പത്തൊന്ന് നാല് എന്നതിന് രഹസ്യമായി തന്ത്രശാസ്ത്ര പ്രകാരവും യോഗശാസ്ത്ര പ്രകാരവും വ്യത്യസ്തമായ അർത്ഥകൽപ്പനകളുണ്ട് നാല് എന്നത് അവിടെ വൈഷ്ണവ സങ്കല്പമാണ് ഒന്നത് ശൈവസങ്കല്പമാണ് ശിവൻ്റെയും ഹരിഹരി ഹരിയുടെയും ഹരൻ്റെയും സന്താനമാണ് അയ്യപ്പൻ ഇവിടെ സ്ത്രീക്ക് പ്രാധാന്യമില്ല ഒരു ഗർഭപാത്രത്തിൽ നിന്നും കുട്ടി ജനിക്കണമെങ്കിൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ആവശ്യമാണ് ഇവിടെ സ്ത്രീയുമായി ബന്ധപ്പെടാതെ രണ്ട് പുരുഷ ദേവതമാരുടെ സന്താനമായിട്ടാണ് ഈ അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നത് അവിടെ രണ്ട് പേർക്കും തൂല്യ പ്രാധാന്യം നാല് എന്നത് വൈഷ്ണവ സങ്കല്പം വൈഷ്ണവ നാരായണ മന്ത്രം ഇരട്ടസംഖ്യയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഇതൊക്കെ ഇരട്ടസംഖ്യയ്ക്കാണ് പ്രാധാന്യം വന്നിരിക്കുന്നത് പുരുഷസൂത്വത്തിൽ പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ചഭവ്യം അത്യതിഷ്ഠ ദശാങ്കുലം പത്ത് അങ്കുലം അവിടെ ആ പത്ത് ഇരട്ടസംഖ്യയാണ് പഞ്ചാക്ഷര മന്ത്രമാണ് ശിവൻറ്റേത് ഒറ്റ സംഖ്യയാണ് അപ്പോൾ ഒറ്റ സംഖ്യയും ഇരട്ടസംഖ്യയും കൂടി ചേർന്നുകൊണ്ടുള്ള നാൽപ്പത്തിയൊന്ന് എന്നത് ഒരു വ്യാഖ്യാനം വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് നാൽപ്പത്തൊന്നിനുള്ളത് അത് കൂടുതൽ നമ്മൾ അതിൻ്റെ പുറകെ പോകണമെന്നില്ല എന്തായാലും നാൽപ്പത്തൊന്ന് സൂര്യൻ്റെ ഒരു വർഷത്തെ ഗതിയും ചന്ദ്രൻ്റെ ഒരു വർഷത്തെ ഗതിയും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത്തൊന്നാണ് ഇനി മണ്ഡലം എന്നത് വ്യത്യസ്തമായ അർത്ഥകൽപ്പനങ്ങൾ മണ്ഡലം എന്ന ശബ്ദത്തിനുണ്ട് ഏകദേശം ഇരുപത്തോളം ഈ ഇരുപത്തൊന്നോളം അർത്ഥകൽപ്പനയാണ് മണ്ഡലത്തിന് ഋഗ്വേദം പത്ത് മണ്ഡലമാണ് നിയോജക മണ്ഡലം ഒരു മണ്ഡലമുണ്ട് പൂജ ചെയ്യുന്ന സമയത്ത് പത്മം വരയ്ക്കുന്നത് അതൊരു മണ്ഡലമാണ് മണ്ഡലേശ്വരൻ നാൽപ്പത് യോജന വിസ്തീർണ്ണമുള്ള രാജ്യത്തിൻ്റെ അധിപനാണ് മണ്ഡലേശ്വരൻ അവിടെ മണ്ഡലമുണ്ട് ആ മണ്ഡലം എന്നത് തൽക്കാലം നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം എന്ന് മാത്രം മനസ്സിലാക്കുക ബ്രാഹ്മ മുഹൂർത്തേ ഒത്തിഷ്ഠയത് എന്നത് ആയുർവേദത്തിൽ പറഞ്ഞതുപോലെ തന്നെ മനുസ്മൃതിയിൽ പറയുന്നു ബ്രാഹ്മ മുഹൂർത്തേ ബുദ്ധിയത ധർമാർത്ഥ ഉച്ച അനുചിന്തയത് നിങ്ങൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ബോധിക്കണം ഉണർന്ന് ബോധിക്കണം ധർമാർത്ഥവച്ച അനുചിന്തയത് ധർമ്മത്തെപ്പറ്റിയും അർത്ഥത്തെ പറ്റിയും നിങ്ങൾ ചിന്തിക്കണം രാവിലെ ഉണർന്നതിന് ശേഷം ധർമ്മത്തെപ്പറ്റി ചിന്തിക്കണം ആദ്യം ധർമ്മം എന്താണ് ഇതാണ് ചിന്തിക്കേണ്ടത് ഉദയത്തിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുമ്പ് എന്ന സാമാന്യന അർത്ഥമെടുക്കാം ഉദയത്തിന് ഏഴര വെളുപ്പ് മുമ്പ് ഇതും ബ്രഹ്മമുഹൂർത്താണ് അത് ഉദയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പ് തുടങ്ങുന്ന നാൽപ്പത്തെട്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യോദയം ആറ് മണിക്കാണെങ്കിൽ വെളുപ്പിന് മൂന്ന് മണി മുതൽ മൂന്ന് നാൽപ്പത്തെട്ട് വരെയുള്ള സമയമാണ് ബ്രാഹ്മ ഇത് ജ്യോതിശാസ്ത്ര പ്രകാരം വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു ആദ്യമേ പറഞ്ഞു ഉദയത്തിന് മുമ്പ് നാൽപ്പത്തെട്ട് അപ്പോൾ വ്യത്യസ്തമായ സങ്കല്പം ബ്രാഹ്മ എന്ന പദത്തിന് തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട് സൂര്യ സൂര്യചന്ദ്രയോഹോ പരിവേഷഹ അതാണ് നാൽപ്പത്തൊന്ന് ദേവന്മാരുടെ ഒരു പകലെന്നത് മനുഷ്യരുടെ മാസമാണ് ഇനി ഇതാണ് മനസ്സിലാക്കേണ്ടത് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം ദേവന്മാരും വ്രതമെടുക്കുന്നു എന്നാണ് പറയുന്നത് മനുഷ്യരുടെ ബ്രഹ്മ എന്ന് പറയുന്നത് ഇവിടെ അർത്ഥമെടുക്കേണ്ടത് മൂന്ന് മണി മുതൽ നാൽപ്പത്തെട്ട് മിനിറ്റാണ് ഇത് മനുഷ്യരുടെ ബ്രാഹ്മ അത് ദേവന്മാരുടെ ബ്രാഹ്മഹൂർത്തം എങ്ങനെയാണ് വരേണ്ടത് അതാണ് വൃക്ഷകം ഒന്നു മുതൽ ആചരിക്കുന്നത് അതെങ്ങനെയാണത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം എന്നത് രാത്രിയും പകലുമാണ് ദേവന്മാർക്ക് മകരാതിരാശി ഷട്ട്കെ അർക്കെ പ്രോക്തഞ്ച് ചെയ്യോത്തരായണം ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നു മകരം മുതൽ ആറ് മാസം മകരം കുംഭം മീനം മേടം എടവോ മിഥുനം ഇത് ഉത്തരായണം എന്ന് പറയുന്നു തത് ദേവദിവസാഹ തത്ര ദേവകാര്യഹ പ്രശസ്യതേ ഇത് ദേവകാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് ഇത് ദേവദിവസങ്ങളാകുന്നു തത് ദേവദിവസാഹ തത്ര ദേവകാര്യഹ പ്രശസ്യതേ അതിന് പ്രാധാന്യമുണ്ട് പ്രസിദ്ധിയുണ്ട് ഈ ആറു മാസത്തിലാണ് ക്ഷേത്രപ്രതിഷ്ഠ പ്രതിഷ്ഠ നവീകരണ കലശം അഷ്ടബന്ധകലശം മുതലായവ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് ദക്ഷിണായനത്തിൽ ഇതൊന്നും ചെയ്യാറില്ല ഇത് ദേവന്മാരുടെ ദിവസങ്ങളാണ് മനുഷ്യരുടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ദേവന്മാർക്ക് ഒരു ദിവസം എന്നത് രാത്രിയും പകലും അതിൽ ദേവന്മാരുടെ പകലെന്ന് പറയുന്നത് ഈ ഉത്തരായണമാണ് പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് അതിൽ കറുത്തവാവ് ആ ദിവസം നമ്മൾ തർപ്പണം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കറുത്തവാവിനും തർപ്പണം ചെയ്യുന്നത് വഴി പിതൃക്കൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന സങ്കല്പം പിതൃക്കളുടെ ദിവസം വേറെയാണ് ദേവന്മാരുടെ ദിവസം വേറെയാണ് മനുഷ്യരുടെ ദിവസം വേറെയാണ് ഇവിടെ സൂര്യൻ ആറ് മണിക്ക് ഉദിക്കുന്നു എങ്കിൽ ബ്രാഹ്മുഹൂർത്തം മനുഷ്യരുടേത് മൂന്ന് മണി മുതൽ മൂന്ന് നാൽപ്പത്തെട്ട് വരെ അങ്ങനെയാണെങ്കിൽ ഈ ദേവന്മാരുടെ ഉത്തരായണത്തിൽ ബ്രാഹ്മുഹൂർത്തം എപ്പോഴാണ് സംഭവിക്കുന്നത് പകലിൻ്റെ വൈശിഷ്ട്യം കെടുക്കുന്നത് പകൽ സമയത്തല്ല രാത്രിയിലാണെന്ന് മനസ്സിലാക്കുക ബ്രാഹ്മ മനുഷ്യരുടെ ബ്രാഹ്മ തുല്യമായ ദേവന്മാരുടെ ബ്രാഹ്മുഹൂർത്തമാണ് വൃശ്ചികം ഒന്ന് മുതൽ ധനു പതിനൊന്ന് വരെയുള്ള മണ്ഡലകാലം ഇതിനെ ത്രൈരാശിക പദ്ധതി എന്ന് പറയും ജ്യോതിശാസ്ത്രത്തിൽ ത്രൈരാശികം ചെയ്തുകൊണ്ട് മനുഷ്യരുടേത് ഇങ്ങനെയാണെങ്കിൽ ദേവന്മാരുടേത് എങ്ങനെയാണ് ആ മൂന്ന് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് എന്ന് പറയുന്നത് ആ ദിവസങ്ങൾ ത്രൈരാശിക പദ്ധതി അനുസരിച്ച് നോക്കുമ്പോൾ അത് വൃശ്ചികം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസമായിട്ട് വരുന്നു രാത്രി നാല് യാമങ്ങളുണ്ട് ആദ്യയാമത്തിൻ്റെ ആദ്യ പകുതി ചേഷ്ടാകാലമാണ് ഒടുവിലത്തെ യാമത്തിൻ്റെ രണ്ടാം പകുതി പ്രബോധനകാലമാണ് രണ്ടും കൂടി ഒരു യാമം പകലിന് തുല്യമാക്കി കണക്കാക്കി അതിനെ നീക്കിയതിന് ശേഷമാണ് ത്രിയാമ എന്ന പേര് രാത്രിക്ക് വന്നിരിക്കുന്നത് യാമം രണ്ടു തരത്തിലാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് ഒരു പകലിന് നാല്യാമം രാത്രി നാല്യാമം മൊത്തം എട്ട് യാമം ഇത് ഒരു പക്ഷം മറ്റേത് ആറ് യാമങ്ങളാണ് ഒരു ദിവസവും രാത്രിയും കൊണ്ട് പറയുന്നത് ശ്രീ ദുർഗ പാർവതി ഗൗരി ഭദ്രകാളി സരസ്വതി ഇങ്ങനെ ആറ് യാമങ്ങളാണ് അത് സൂര്യോദയം മുതൽ ആറ് മണി മുതൽ നാല് മണിക്കൂർ ശ്രീയാമം പിന്നീട് നാല് മണിക്കൂർ ശ്രീ ദുർഗ പാർവതി ഗൗരി ഭദ്രകാളി സരസ്വതി ആ സരസ്വതി യാമം തുടങ്ങുന്നത് വെളുപ്പിന് രണ്ട് മണി മുതൽ നാല് മണിക്കൂർ മണി വരെയാണ് ആ സരസ്വതി യാമം എന്ന് പറയുന്നതാണ് ബ്രാഹ്മുഹൂർത്തമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മാവിൻ്റെ പത്നിയാണ് സരസ്വതി ആ സരസ്വതിയുടെ യാമത്തിലാണ് ബ്രാഹ്മഹൂർത്തം ഇവിടെ നമ്മൾ അർത്ഥകൽപ്പന ചെയ്യേണ്ടത് ഈ ബ്രാഹ്മുഹൂർത്തത്തിനാണ് മൂന്ന് മണി മുതൽ മൂന്ന് നാൽപ്പത്തെട്ട് വരെയുന്നത് ഉദയം കൃത്യമായി ആറു മണിക്കാണെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനെ ത്രൈരാശികം ചെയ്ത് കൃത്യമാക്കിക്കൊള്ളണം ഈ സമയത്താണ് ദേവന്മാർ പോലും തപസ് ചെയ്യുന്നത് ദേവന്മാർ തപസ് ചെയ്യുന്നത് ദേവന്മാരുടെ ബ്രാഹ്മുഹൂർത്തമായിരിക്കുന്ന നാൽപ്പത്തൊന്ന് ദിവസം ആ ദേവന്മാർ തപസ്സു ചെയ്യുന്ന സമയത്ത് നമ്മളും തപസ് ചെയ്താലോ ആ ദേവന്മാരുടെ അനുഗ്രഹം നമുക്ക് കൂടുതലുണ്ടായിരിക്കും ശ്രീഭൂതനാഥോപാഖ്യാനത്തിൽ പറയുന്നു ബ്രഹ്മചര്യത്തെ പറ്റി പറയുന്നു പത്താമത്തെ അധ്യായത്തിലാണെന്ന് പറയുന്നത് ബ്രഹ്മചാര്യാദി വ്രതങ്ങൾ ഇല്ലാതെ മാം നിങ്ങൾ ബ്രഹ്മചര്യവ്രതം ആചരിക്കാതെ മാം എന്നെ വന്നു കാണുന്നവർക്കൊന്നുമില്ലാ ഗുണം ഒരു ഗുണവും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട നിങ്ങൾ നാല് ദിവസം വ്രതമെടുത്ത് അഞ്ചാം ദിവസം കയറിക്കഴിഞ്ഞാൽ ഒരു പ്രയോജനവും നിങ്ങൾ കിട്ടുന്നതല്ല എങ്ങനെയാണത് ആപണയെ നിർദ്ധനം ചെന്നങ്ങ് പോലെ ആകുമെന്നുള്ളതും നല്ല പോലെ ഓർക്കണം ആപണം ചന്ത മാർക്കറ്റ് ഇവിടെ മാർക്കറ്റിൽ നമ്മൾ പോവുകയാണ് ഒരു പൈസയും കയ്യിലെടുത്തിട്ടില്ല പോക്കറ്റ് കാലിയാണ് ആ മാർക്കറ്റ് മുഴുവൻ നോക്കിയതിന് ശേഷം തിരിച്ചു വന്നു എന്ത് പ്രയോജനം നമുക്ക് കിട്ടി ധനമില്ലാതെ മാർക്കറ്റിൽ പോയി തിരിച്ചു വരുന്നത് പോലെയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമില്ലാതെ നിങ്ങൾ എന്നെ കാണാൻ വരുന്നത് ദയവ് ചെയ്തി പ്രയോജനമില്ലാത്ത പണി ചെയ്യല്ലേ പ്രയോജനമില്ലാതെ ഒരു പണിയും നിങ്ങൾ ചെയ്യരുത് പ്രയോജനം അനുദ്ദേശ്യ നന്തോപിപ്രവർത്തത പ്രയോജനമില്ലാതെ മണ്ടൻ പോലും പ്രവർത്തിക്കില്ല നിങ്ങൾ എന്തിനാ ഈ വെറുതെ ഇങ്ങനെ മണ്ടന്മാരാകുന്നത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തതിനു ശേഷം മാത്രം എന്നെ വന്ന് കണ്ടാൽ മതി ഇതാണ് ആ അയ്യപ്പൻ്റെ മനസ്സിലിരിപ്പ് അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണ് വേണ്ടത് പക്ഷത്രയം വൃതിയായിട്ടിരിക്കണം കിളിപ്പാട്ടാണത് അതിൽ പറയാണ് പക്ഷത്രയം ഒരു പക്ഷം പതിനഞ്ച് ദിവസം പക്ഷത്രയം നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം വ്രതിയായിട്ടിരിക്കണം അഷ്ടവിധമായ മൈഥുനത്യാഗവും പുഷ്ടഭക്തിയായി ചെയ്തു കൊള്ളണം മത് പ്രിയൻ എൻ്റെ പ്രിയൻ എൻ്റെ ഭക്തൻ എങ്ങനെയാണ് അഷ്ടവിധമായ മൈഥുന ത്യാഗം ചെയ്യണം എട്ട് വിധത്തിൽ മൈഥുനമുണ്ടെന്ന് മനസ്സിലാക്കുക അത് നിങ്ങൾ ആചരിച്ചു കൊള്ളണം വീര്യധാരണം ബ്രഹ്മചര്യം എന്നാണ് പറയുന്നത് ശുക്ലധാതുവിനെ ചുതി സംഭവിക്കരുത് ആ വൃഷ്ണത്തിലിരിക്കുന്ന ശുക്ലത്തെ പുറത്തു കളയാൻ പാടുള്ളതല്ല അപ്പോൾ വീര്യമുണ്ടാകുന്നു വീര്യമേവ ബലം ബലമേവ വീര്യം എന്ന് ഛാന്ത ഗോപനിഷത്തിൽ പറയുന്നുണ്ട് എട്ട് വിധം മൈഥുനം എന്തെല്ലാമാണ് എന്ന് കഠ രുദ്രോപനിഷത്തിൽ പറയുന്നു ഒന്ന് സ്ത്രീകളെ കാണുക മാലയിട്ട അയ്യപ്പന്മാർ സ്ത്രീകളെ കാണാൻ പാടില്ല പണ്ട് കാലത്ത് കറുത്ത വസ്ത്രം ധരിച്ച ആളുകൾ പോകുന്ന സമയത്ത് സ്ത്രീകൾ വരുന്നുണ്ടെങ്കിൽ അവർ തിരിഞ്ഞു നടക്കും ഞങ്ങളെ ആ മാലയിട്ട അയ്യപ്പൻ കാണരുതല്ലോ രണ്ട് സ്പർശിക്കാൻ പാടില്ല സ്ത്രീകളെ തുടരുത് മൂന്ന് സ്ത്രീകളായിട്ട് സംസാരിക്കാൻ പാടില്ല നാല് ഗോപ്യമായ കാര്യങ്ങളിൽ ചിന്തിക്കരുത് ക്രീഡകളിൽ ഏർപ്പെടരുത് കാമോദ്ദീപക സങ്കല്പങ്ങളിൽ പെട്ടുപോകരുത് സ്ത്രീ സമാഗമത്തിന് പരിശ്രമിക്കരുത് സമാഗമത്തിൽ ഏർപ്പെടരുത് ഇതാണ് എട്ട് മൈഥുനം ഇത് ത്യജിക്കണം ഇവ ത്യജിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ഒൻപത് തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടും എന്നാണ് പറയുന്നത് ധർമ്മശാസ്ത്രത്തിൽ പറയുന്നു ആയുസ് തേജസ് ബലം വീര്യം പ്രജ്ഞ ശ്രീ യശസ് പുണ്യം സത് സജ്ജന സംയോഗം ഇത്രയും കാര്യങ്ങളാണ് കിട്ടുന്നത് ആയുസ് തേജസ് ബലം വീര്യം പ്രജ്ഞ ബുദ്ധിശക്തി ശ്രീ ഐശ്വര്യം യശസ് കീർത്തി കിട്ടുന്നു പുണ്യം കിട്ടുന്നു സത്പ്രിയത്വം സജ്ജന സംയോഗം കിട്ടുന്നു വർധതേ ബ്രഹ്മചര്യ ഈ ബ്രഹ്മശുദ്ധി കൊണ്ട് ഈ ഒൻപത് കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നു ഇത് ശബരിമലയെ ദർശനത്തിന് ഏറ്റവും അത്യാവശ്യമായി പറയുന്നു സ്ത്രീകളെ സ്പർശിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് വീണ്ടും ഞാൻ പറയുകയാണ് ഇതൊന്നും പുതിയ തലമുറയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് സ്ത്രീകളെ അഥവാ തൊട്ടുപോയാൽ പഞ്ചഗവ്യാധി ശുദ്ധി വരുത്തി കുളിച്ച് നൂറ്റൊന്ന് ശരണം വിളിക്കണം സ്വാമി ഈ ശരണമയ്യപ്പ എന്ന് നൂറ്റൊന്ന് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്ത്രീയെ അറിയാതെ തൊട്ടു കഴിഞ്ഞാലോ അറിഞ്ഞു തൊട്ട് കഴിഞ്ഞാലോ പ്രായശ്തം ചെയ്യേണ്ടത് അയ്യപ്പന്മാരുടെ അനുഷ്ഠാനം മഹാശാസ്തു പൂജാകല്പത്തിൽ പറയുന്നുണ്ട് മാലയിട്ടാൽ മുപ്പത്താറ് തരത്തിലാണ് മുപ്പത്താറ് എണ്ണം നിയമങ്ങളാണ് അവിടെ പറയുന്നത് മാലയിട്ടാൽ മാല കഴിയുന്ന ദർശനം കഴിയുന്നതുവരെ ക്ഷൗരം പാടില്ല മുടിവെട്ടരുത് താടി പിടിക്കരുത് നഖം വെട്ടരുത് എണ്ണ തേച്ച് കുളിക്കരുത് അഭ്യങ്ക സ്നാനം ചെയ്യാൻ പാടുള്ളതല്ല വെറ്റില വെറ്റിലമുറുക്ക് പുകവലി മുതലായവ പാടില്ല മദ്യം മാംസം എട്ട് തരത്തിലുള്ള മൈഥുനം ഇവ ഒഴിവാക്കണം കോപം പാടില്ല അസത്യം പറയരുത് ഹിംസ പാടില്ല മരിച്ച കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല ആരെയും പരിഹസിക്കരുത് അവിഹിതമായി ധനം സമ്പാദിക്കരുത് ജാതകർമ്മം പേരുവളി മുതലായ കർമ്മങ്ങളിൽ പോകാൻ പാടുള്ളതല്ല ഭോഗപദാർത്ഥങ്ങളിൽ ആസക്തിയില്ലാതെ അൽപ്പാഹാരം കഴിച്ചുകൊള്ളണം അയ്യപ്പൻ തൻ്റെ ആത്മാവാണെന്ന് എപ്പോഴും ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം ഞാനാകുന്ന ജീവാത്മാവും അയ്യപ്പനാകുന്ന പരമാത്മാവും ഒന്ന് തന്നെ എന്ന കൂടിയാണ് ഞാൻ ജീവിക്കേണ്ടത് മാലധരിച്ചു കഴിഞ്ഞാൽ യഥാശക്തി ദാനധർമ്മങ്ങൾ ചെയ്തു കൊള്ളണം ഒരു ഭിക്ഷക്കാരൻ വരുന്ന സമയത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിടരുത് എന്തെങ്കിലും കൊടുക്കണം പരദൂഷണം ചെയ്യാൻ പാടുള്ളതല്ല രണ്ട് സന്ധികളിലും കുളിച്ച് ഭസ്മം ധരിച്ച് ശരണം വിളിക്കണം നാമജപം പാട്ടും വിളക്ക് ദേശവിളക്ക് മുതലായവയിൽ പങ്കെടുക്കാൻ അധികാരമുണ്ട് സിനിമ നാടകം മുതലായവയിൽ പങ്കെടുക്കരുത് ആർത്തവം സംഭവിച്ച സ്ത്രീയെ തൊടുകയോ തീണ്ടുകയോ കാണുകയോ ചെയ്യരുത് കണ്ടുപോയാൽ പഞ്ചഗവ്യം കൊണ്ട് ശുദ്ധി വരുത്തി പ്രായശുദ്ധമായി പന്ത്രണ്ട് പ്രാവശ്യം ശരണമായി ശരണം വിളിക്കണം സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പ എന്ന് വിളിച്ചുകൊള്ളണം വ്രതകാലത്ത് ആർക്കും ജാമ്യം കൊടുക്കാൻ പാടുള്ളതല്ല അധികം ഉറങ്ങരുത് മടിയനായിരിക്കരുത് ആരെയും നിന്ദിക്കരുത് എന്നീ മുപ്പത്തിയാറ് അനുഷ്ഠാനങ്ങൾ മാലയിട്ട അയ്യപ്പൻ നിഷ്കർഷയോടെ ആചരിച്ചു കൊള്ളണം എന്ന് മഹാശാസ്തു പൂജാകല്പത്തിൽ പറഞ്ഞിരിക്കുന്നു ഇതിനെയാണ് മലനോൻപ് എന്ന് പറയുന്നത് ആദ്യമായി പോകുന്ന ഭക്തൻ നാൽപ്പത്തൊന്ന് ദിവസം എടുത്താൽ പോരാ അൻപത്തി ഒന്ന് ദിവസം വ്രതമെടുക്കണമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എവിടെയാണ് മലധരിക്കേണ്ടത് സ്വന്തം ഗുരുവിൽ നിന്നും മലധരിക്കാം ഗുരുസ്വാമിയിൽ നിന്ന് മലധരിക്കാം അയ്യപ്പൻ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്നും പുരോഹിതനിൽ നിന്നും മലധരിക്കാം അത് ശനിയാഴ്ചയാണെങ്കിൽ ഉത്തമമാകുന്നു കൃത്യമായി ഇത് ആചരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നോൻപ് മുഴുവൻ ആചരിക്കുകയാണെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ആ ഈശ്വരന് സാക്ഷാത്കരിക്കുവാൻ സാധിക്കും പേട്ടതുള്ളൽ അതിൻ്റെ മഹത്വം അതിൻ്റെ രഹസ്യം എന്താണ് ഒരു ആചാരം അനുഷ്ഠിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രമോ ഐതിഹ്യമോ ഉണ്ടായിരിക്കും ഇത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല വളരെ പഴക്കം ചെന്ന ആചാരമായിരിക്കും പൂജാകല്പത്തിൽ പറയുന്നു മഹാശാസ്തു പൂജാകല്പത്തിൻ്റെ മറ്റൊരു പേരാണ് പൂജാകൽപ്പം പൂജാകൽപ്പം എന്ന് പറയുമ്പോഴും അത് മഹാശാസ്തു പൂജാകല്പം എന്ന ഗ്രന്ഥത്തെയാണ് പറയുന്നത് പൂജാകല്പത്തിൽ പറയുന്നുണ്ട് ദേവലോകത്തുണ്ടായ യുദ്ധത്തിൽ ഭഗവാൻ മഹിഷിയെ എടുത്ത് എറിഞ്ഞു ദേവലോകത്ത് മഹിഷിയുമായി യുദ്ധം ചെയ്തു കഥയാണ് ദയവ് ചെയ്ത് കഥയുടെ പുറകെ പോകരുത് അവിടെ വ്യാസമഹർഷി ശ്രീമദ് ഭാഗവതത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ദ്വാദശസ്കന്ധം മൂന്നാം അധ്യായം പതിനാലാമത്തെ ശ്ലോകത്തിൽ അല്ലയോ പരീക്ഷിത രാജാവേ അനവധി രാജാക്കന്മാരുടെ കഥകൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ശ്രീശുഖ ബ്രഹ്മർഷി പറയുകയാണ് വ്യാസമഹർഷി ശ്രീശുഖ ബ്രഹ്മർഷിയെക്കൊണ്ട് പരീക്ഷിത രാജാവിന് മുമ്പിൽ പറയുക പറയുകയാണ് കഥ ഈ കഥിതാമഹീയസാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർഢ്യം എൻ്റെ വാഗ് വൈഭവം അങ്ങക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥകൾ മുഴുവൻ പറഞ്ഞു തന്നിരിക്കുന്നത് ദയവചെയ്ത് രാജാവേ ഈ കഥകൾ പരമാർത്ഥങ്ങളായിരിക്കുന്ന കഥകളല്ല ഈ രാജാക്കന്മാരുടെ കഥകൾ മുഴുവനും ഒരു തട്ടിപ്പ് കഥകളായിരുന്നു ഇതൊന്നും യാഥാർത്ഥ്യങ്ങളല്ല കഥയുടെ പുറകെ പോകരുത് ഇത് തന്നെയാണ് നമ്മളോടും വ്യാസമഹർഷി പറയുന്നത് ദേവലത്തുണ്ടായ യുദ്ധം ഇതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക അതിൻ്റെ പുറകെ നമ്മൾ പോകരുത് കഥയുടെ പുറകെ പോയാൽ നമ്മളുടെ കഥ കഴിക്കും ആര് ആ കഥകൾ ആ കഥകൾ നമ്മുടെ കഥ കഴിക്കും അതിൻ്റെ പുറകെ അന്വേഷിച്ച് പോകരുത് കഥയുടെ പുറകിൽ ഒരു സത്യമുണ്ടായിരിക്കും ഒരു തത്വമുണ്ടായിരിക്കും ഒരു സന്ദേശമുണ്ടായിരിക്കും അതിനെ ഉൾക്കൊള്ളുക അതിനുവേണ്ടിയാണ് ഈ കഥകൾ അവർ പറഞ്ഞിരിക്കുന്നത് പൂജാകല്പത്തിൽ പറയുന്നു ദേവലോകത്തുണ്ടായ യുദ്ധത്തിൽ ഭഗവാൻ മഹിഷിയെ എടുത്ത് എറിഞ്ഞു ആ ശരീരം വീണ സ്ഥലമാണ് ആ ശരീരം വീണ സ്ഥലത്ത് ഭഗവാനും വന്ന് ചാടി ആ സ്ഥലത്തിൻ്റെ പേരാണ് എരുമേലിൽ എരുമയുടെ മേലിൽ ഭഗവാൻ വീണത് കൊണ്ടാണ് എരുമേലി എന്ന സ്ഥലമുണ്ടായത് പേട്ട തുള്ളുന്നതിന് മുമ്പിൽ കാട്ടാളവേഷം ധരിക്കണം കരിയും മഞ്ഞളും കൊണ്ട് പുള്ളിപുത്തണം ശരക്കോല് കയ്യിലെടുക്കണം വനം ചവിട്ടുവാനുള്ള ശുദ്ധി കൈവരുന്നു എന്നാണ് സങ്കല്പം ആ പേട്ടതുഴുന്ന സമയത്ത് ഇവിടെയെല്ലാം വികൃതമായി വേഷം ധരിച്ചു കാട്ടാളന്മാരുടെ വേഷം ധരിച്ചു മുടിയിൽ എന്തൊക്കെയോ ചിലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ശരക്കോല് കയ്യിൽ പിടിച്ചിട്ടുണ്ട് പുള്ളികളൊക്കെ വരച്ച് വികൃതമായ ശരീരത്തോടുകൂടിയാണ് പേട്ട തൊള്ളുന്നത് അതെന്തിനു വേണ്ടിയാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര കാട്ടിൽ കൂടിയാണ് വനം മൃഗങ്ങൾ വനത്തിലുള്ള മൃഗങ്ങൾ നമ്മൾ ഉപദ്രവിക്കുകയില്ല ഈ കാട്ടാളവേഷം ധരിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഭക്തനെ വന്യമൃഗങ്ങൾ ആക്രമിക്കുകയില്ല ഏതെങ്കിലും ഒരു ചരിത്ര സംഭവം ഉണ്ടായിട്ടുണ്ടോ ഒരു പുലി ഒരു അയ്യപ്പനെ കടിച്ചു കീറി ചോര കുടിച്ചു ഈ ഒരു വാർത്ത കേട്ടതായിട്ട് എനിക്കറിവില്ല ഇനി നിങ്ങൾക്കറിവുണ്ടോ നിങ്ങൾ ചിന്തിക്കുക ഭക്തൻ്റെ അഹങ്കാരം നശിക്കുകയാണ് അതോടുകൂടി അവൻ്റെ കുണ്ടൽ ശക്തി ഉദ്ധരിക്കുന്നു എന്നാണ് സങ്കല്പം പേട്ടെന്ന് തുള്ളുന്ന സമയത്ത് ഞാൻ പേട്ട തുള്ളാൻ പോയ സമയത്ത് എൻ്റെ ഇടത്ത് ഭാഗത്ത് ജഡ്ജി ആയിരുന്നു എൻ്റെ വലത്ത് ഭാഗത്തൊരു പ്രസിദ്ധനായിരിക്കുന്ന ഡോക്ടറായിരുന്നു എൻ്റെ മുമ്പിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എൻ്റെ പുറകിൽ ഒരു തന്ത്രിയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയാണ് പേട്ട തുള്ളുന്നത് ഈ സമയത്ത് ഇവരുടെ ജഡ്ജില്ല ഡോക്ടറില്ല എല്ലാവരും ഭക്തന്മാരാണ് ഒരു ഐക്യ ഐക്യസ്വഭാവത്തോടു കൂടിയാണ് ഞങ്ങളാകുന്ന അയ്യപ്പന്മാർ മുകളിലേക്ക് പോകുന്നത് ജഡ്ജെ ഇവരുടെ ബഹുമാനിക്കാൻ പറ്റില്ല ജഡ്ജിൻ്റെ കൂടെ പോലീസുകാരില്ല വൈദ്യറിൻ്റെ കൂടെ വൈദ്യൻ്റെ ഹെൽപ്പർ നേഴ്സുമാരില്ല എല്ലാവരും ഒരു സമഭാവനയോടുകൂടി ആണ് പേട്ടതുള്ളൽ മുതൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുന്നത് പേട്ടത്തുള്ളുന്ന ആ സമയം വരെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുന്നതാണ് പേട്ടത്തുള്ളൽ മുതൽ മലയിലേക്കുള്ള യാത്ര ആ വാദ്യഘോഷ ലഹരിയിൽ ഭക്തൻ എന്താണ് പറയുന്നത് അവൻ്റെ കൊണ്ടല്യ ശക്തി ഉണരുന്നുണ്ട് ഇത് അവൻ അറിയുന്നില്ല പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് എന്താണ് അയ്യപ്പ നിന്റെ അകത്തൊരു ഓങ്കാരമുണ്ട് ഭഗവാനായ അയ്യപ്പ നിന്റെ അകത്തൊരു ഓങ്കാരമുണ്ട് മാലയിട്ട സ്വാമി ആയിരിക്കുന്ന ഈ അയ്യപ്പൻ്റെ ഉള്ളിൽ ഒരു ഓങ്കാരമുണ്ട് അയ്യപ്പ നിന്റെ അകത്വം സ്വാമി എൻ്റെ അകത്വം ഇത് പറഞ്ഞു വികൃതമായതാണ് അയ്യപ്പൻ തിന്തകത്വം സ്വാമി തിന്തകത്വം നിന്റെ അകത്തും എൻ്റെ അകത്തിരിക്കുന്ന ഓങ്കാരം ഒന്ന് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അയ്യപ്പ അതാണ് സങ്കല്പം അപ്പോൾ ആ സമയം മുതൽ ജീവാത്മ പരമാത്മ ഐക്യം സംഭവിച്ചു തുടങ്ങുന്നു ഈ സമയത്ത് എന്താണ് അവിടെ ആ അയ്യപ്പന് ആ ഭക്തനായിരിക്കുന്ന അയ്യപ്പന് സംഭവിക്കുന്നത് പേട്ടത്തുള്ളൽ എന്ന കൂടിയാണ് തത്വമസി എന്ന ആ ലക്ഷ്യപ്രാപ്തിയുടെ ആദ്യത്തെ ചവിട്ടുപടി കയറാൻ പോകുന്നത് അവിടെ ഒരു വൈബ്രേഷനാണ് സംഭവിക്കുന്നത് കറുത്ത വസ്ത്രം ധരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് ആ മാലയിട്ടത് മുതൽ കറുത്ത വസ്ത്രമാണ് ധരിക്കുന്നത് കറുത്ത വസ്ത്രം ഒരു സ്ഥലത്തും ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രം വിധിക്കുന്നുണ്ട് നീലവസ്ത്രം ത്യാജ്യം എന്നാണ് ധർമ്മശാസ്ത്രം പറയുന്നത് ഒരു മംഗളകർമ്മത്തിനും കറുത്ത വസ്ത്രം ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് മരിച്ച വീട്ടിൽ പോകുമ്പോൾ കറുത്ത വസ്ത്രം ഉപയോഗിച്ച് പോകാൻ പാടില്ല എന്നതാണ് നിയമം കറുത്ത വസ്ത്രത്തിന് ആഗിരണശക്തി കൂടുതലാണ് എനർജൈസേഷൻ എനർജി കൂടുതൽ വലിച്ചെടുക്കുവാനുള്ള ആകിരണശക്തി കറുത്ത വസ്ത്രത്തിനുണ്ട് വെളുത്ത വസ്ത്രത്തിൻ്റെ റിഫ്ലക്ഷൻ ആണ് വരുന്നത് ആ ശക്തിയെ പുറത്തേക്ക് വിടുന്നതാണ് വെളുത്ത നിറം തുല്യമായ രണ്ട് വസ്തുക്കളെടുത്ത് തുല്യമായ കമ്പനിയുടെ രണ്ട് പെയിന്റ് ഒരു കറുത്ത പെയിൻറ്റും ഒരു വെളുത്ത പെയിൻ്റും രണ്ടിലും അടിച്ചു ആദ്യം ഉണങ്ങുന്നത് കറുത്ത പെയിൻ്റായിരിക്കും കറുത്ത നിറമുള്ള പശുവിൻ്റെ പാലിന് ഗുണം കൂടും ആ സൂര്യരശ്മി മുഴുവൻ കറുത്ത പശു വലിച്ചെടുക്കുന്നുണ്ട് വെളുത്ത പശുവിന് അത്രയും ഗുണം കിട്ടുന്നില്ല കറുത്ത വസ്ത്രം ആത്മാഭിമാനമുണ്ടാകാതിരിക്കുന്നു മറ്റു ആ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ കറുത്ത വസ്ത്രക്കാർക്ക് സംഭവിക്കുന്നില്ല ദേഹാഭിമാനമോ മറ്റു താല്പര്യങ്ങളോ വരാനുള്ള സാധ്യത കുറയുന്നു ഭൗതിക ജീവിതത്തോട് വിരക്തി വരുത്തുവാൻ പറ്റുന്ന ഏറ്റവും നല്ല നിറം കറുത്ത നിറമാണ് മാലയിട്ട് കഴിഞ്ഞാൽ ഭൗതിക സുഖമില്ല അതുകൊണ്ട് കറുത്തവസ്ത്രം തന്നെ ധരിക്കണം വ്യത്യസ്തമായ ഊർജവത്കരണമാണ് ആ പേട്ടത്തുള്ളലിൽ സംഭവിക്കുന്നത് അവിടെ കറുത്ത വസ്ത്രം ധരിച്ചതിന് ശേഷം ശരണം വിളി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരണം എന്ന പദത്തിനൊരു അർത്ഥമുണ്ട് അവിടെ ഒരു എനർജൈസേഷൻ വരുന്നുണ്ട് അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി ഏരിയൽ എനർജൈസേഷൻ ആ പ്രകൃതി ശുദ്ധമായി ആ വിളിയിൽ കൂടിയ ഒരു എനർജി കറുത്ത വസ്ത്രത്തിൽ കൂടി ആ മനുഷ്യ ശരീരത്തിലേക്ക് പ്രസരിക്കുന്നുണ്ട് പേട്ടതുള്ള സമയത്ത് ആ ചെണ്ടക്കൊട്ടിയിട്ട് ബഹളമാണ് അവിടെ ഈ ബഹള സമയത്ത് വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട് ഇത് പേട്ടത്തുള്ളിയ ആളുകളോട് പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പേട്ടത്തുള്ളാത്തവർ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഇവർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ സമയത്ത് സൗണ്ട് എനർജൈസേഷൻ വരുന്നുണ്ട് അവിടെ ആ സൗണ്ട് എനർജിയിൽ നിന്നും ഒരു ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് പ്രസരിക്കുന്നുണ്ട് അവിടെ കൽപ്പൂരം കത്തിക്കുന്നുണ്ട് ലൈറ്റ് എനർജൈസേഷൻ തെർമൽ എനർജൈസേഷൻ വരുന്നുണ്ട് ചെരുപ്പിടാതെയാണ് പേട്ട തുള്ളുന്നത് ജിയോ തെർമൽ എനർജൈസേഷൻ ആ കാൽപാദത്തിൽ കൂടി മുകളിലേക്ക് കയറുന്നുണ്ട് ഇത്രയും ഊർജവത്കരണം എനിക്ക് കിട്ടിയാൽ മാത്രമേ ആ മലമുകളിലേക്ക് എനിക്ക് പോകാൻ പറ്റുകയുള്ളൂ അതിനുവേണ്ടി സെക്കൻഡ് സ്റ്റെപ്പ് ആകുന്ന പേട്ടതുള്ളൽ ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു വാദ്യം സൗണ്ട് എനർജിയാണ് കർപ്പൂരം തെർമൽ എനർജിയാണ് ഹീറ്റ് എനർജിയാണ് ലൈറ്റ് എനർജിയാണ് ഈ എല്ലാ എനർജികളും ഞാൻ സംഭരിച്ചു കൊണ്ടാണ് പോകുന്നത് ആ മരിച്ച വീട്ടിൽ പോകാൻ കറുത്തവസ്ത്രം പാടില്ല എന്ന് പറയുന്നത് ശവശരീരം കിടക്കുന്ന പരിസരം മുഴുവൻ നെഗറ്റീവ് എനർജിയാണ് ഇത് കറുത്ത വസ്ത്രം ധരിച്ചു ചെല്ലുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറും അതുകൊണ്ട് കഴിയുന്നതും വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് മരിച്ചു വീട്ടിൽ പോകാൻ പാടുള്ളൂ കല്ലിടാങ്കുന്ന് മഹിഷയുടെ ശവക്കല്ലറ തീർത്തത് അഴുതമെട്ടിലാണെന്ന് പറയപ്പെടുന്നു അവിടെയാണ് കല്ലിടാങ്കുന്ന് എന്ന സ്ഥലം മഹിഷിയുടെ ദേഹം സംസ്കരിച്ച ഈ സ്ഥാനത്ത് എപ്പോഴും കൃത്തികമാർ എന്ന ദേവതമാർ വാസം ചെയ്യുന്നുണ്ട് എന്ന് പൂജാകല്പത്തിൽ പറയുന്നുണ്ട് അവർക്ക് ആഹാരത്തിന് വേണ്ടി പരമശിവൻ കൽപ്പിച്ചതാണ് പാഷാണം കല്ല് എന്ന് പറയുന്നത് ആ കൃത്തിക എന്ന ദേവതയുടെ ഭക്ഷണമാണ് ആഹാരമാണ് അതിനുവേണ്ടി കൽപ്പിച്ചിരിക്കുകയാണ് അഥവാ കല്ലിൻ കഷ്ണം അഥവാ പാഷാണം അതുകൊണ്ട് അവിടെ കല്ലിട്ട് തൊഴുതു പോകണം എന്നതാണ് അവിടുത്തെ ആചാരം ആ കൃത്തികമാ കൃത്യക എന്ന ദേവതമാർക്ക് പാൽപായസം നിവേദ്യം വേണ്ട ശർക്കര പായസം വേണ്ട കൂട്ടുപായസം ഒന്നും വേണ്ട കഥൽപ്പിടം കല്ലിന്റെ കഷ്ണമാണ് അതാണ് അവിടുത്തെ ആചാരം ആ ആചാരം അവിടെ അനുസരിക്കുക അതിന് പ്രത്യേകം മന്ത്രമുണ്ട് പിപ്പലാത സമുത്പന്നെ കൃത്യേ ലോകഭയങ്കരി പാഷാണം തേ മയാദത്തം ആഹാരാർത്ഥം പ്രകൽപിതം പരമശിവൻ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണിത് ഈ ആചാരം നമ്മൾ അറിയുന്നില്ല ഈ മന്ത്രം നമ്മൾക്ക് അറിയുന്നില്ല ഈ മന്ത്രം നമ്മൾ നമ്മളറിയാതെ ഈ മന്ത്രത്തിലും വലിയ മന്ത്രമാണ് സ്വാമി ശരണമയ്യപ്പ അയ്യപ്പ അതിൻ്റെ മഹത്വം നമുക്ക് പറയാൻ പോകുന്നുണ്ട് ഈ എല്ലാ സ്ഥലത്തും മന്ത്രം ഉപയോഗിക്കണം ഇതൊന്നും സാധാരണ ഭക്തൻ ചെയ്യേണ്ട കാര്യമില്ല സാധാരണ ഭക്തൻ ഉപയോഗിക്കേണ്ട മന്ത്രമാണ് സ്വാമിയേ ശരണമയ്യപ്പ ശരങ്കുത്തിയാൽത്തറ വനത്തിലുള്ള പ്രധാനപ്പെട്ട കോട്ടകളിൽ ഏഴോ എട്ടോ കോട്ടകളുണ്ട് ഈ ശബരിമലയിൽ എത്തുന്നതിന് മുമ്പ് അതിൽ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ശരംകുത്തിയാൽത്തറ അവിടെ അസ്ത്രഭൈരവൻ എന്ന ദേവത വസിക്കുന്നു അസ്ത്രഭൈരവൻ പൂജാകല്പത്തിൽ പറഞ്ഞിരിക്കുന്നതാണത് ആ അസ്ത്രഭൈരവൻ എന്ന ദേവതയ്ക്ക് വേണ്ടത് പായസമല്ല ശരമാണ് വേണ്ടത് എന്തുമാത്രം ശരം നിങ്ങളെനിക്ക് തരുന്നോ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും അതിനു വേണ്ടിയിരിക്കുന്ന ദേവതയാണ് അസ്ത്രഭൈരവൻ അത് എവിടെയാണിരിക്കുന്നത് ശരംകുത്തിയാൽ തറയിൽ വാസം ചെയ്യുന്നു ചൈതന്യപത്താട്ടി ഇരിക്കുന്നുണ്ട് അവിടെ ഇവിടെ ശരം മുതലായവയാണ് വഴിപേടായി സമർപ്പിക്കേണ്ടത് നാളികേര മുടക്കണം അവിടെ നാളികേരമുടയ്ക്കണം എന്ന് നിയമമുണ്ട് കർപ്പൂരം കത്തിക്കണം ഇതിന് ഐതിഹ്യമുണ്ട് ഈ ഐതിഹ്യത്തിന്റെ പുറകെ നമ്മൾ എല്ലാത്തിൻ്റെയും ഐതിഹ്യത്തിന്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല പതിനെട്ട് പടികളുടെ ധ്യാനമുണ്ട് പതിനെട്ട് പടികൾ കയറുന്ന സമയത്ത് തൃപ്പടി ധ്യാനം പറയുന്നു ഇതൊന്നും സാധാരണ ഭക്തൻ അറിയില്ല അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം അവൻ അവിടെ സ്വാമിയെ ശരണമയപ്പ അവൻ്റെ മന്ത്രം മാത്രം അവൻ ഉച്ചരിച്ചാൽ മതി പതിനെട്ട് മഹാസാരങ്ങൾ അടങ്ങിയതും ശാസ്താവിനെ ദർശിക്കാൻ സഹായകമായതും ശുദ്ധവും ഉത്കൃഷ്ടവുമായ സന്നിധാനത്തെ ഞാൻ നമസ്കരിക്കുന്നു ഈ മന്ത്രം ചൊല്ലി വേണം ആ പതിനെട്ടാം മടി കയറുവാനായിട്ട് ഇത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അവർക്കറിയുന്നില്ല അവർക്കറിയേണ്ടേ നിർബന്ധമില്ല ശരണം വിളിച്ചാൽ മാത്രം മതി അഷ്ടാദശ മഹാസാരം ശാസ്ത്ര ദർശന ദായകം വിദിതം ശുദ്ധം ഉത്കൃഷ്ടം സന്നിധാനം നമാമ്യഹം അഹം നമാമി ഞാൻ നമസ്കരിക്കുന്നു എൻ്റെ കൂടെ പതിനാറ് പേരുണ്ടെങ്കിലും ഈ പതിനാറ് അയ്യപ്പന്മാരും ഈ മന്ത്രം ചൊല്ലിക്കൊള്ളണം ഇതാണ് നിയമം ഇത് ആർക്കും അറിയില്ല അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ തൃപ്പടിയിൽ കാൽ വെച്ച് കയറാൻ പാടില്ല ആദ്യപടി പടി കാൽ വെച്ച് ചവിട്ടരുത് കാലായിരിക്കണം പുറം തിരിഞ്ഞ് ഇറങ്ങാൻ പാടില്ല പതിനെട്ടാം പടിക്ക് രണ്ട് ദേവതാ സങ്കല്പങ്ങളുണ്ട് ഇടത്ത് ഭാഗത്തൊരു ദേവതയുണ്ട് വലത്ത് ഭാഗത്തൊരു ദേവതയുണ്ട് ആ ഇടത്ത് ഭാഗത്തുള്ള ദേവതയാണ് സത്യദേവത വലത്ത് ഭാഗത്തുള്ള ദേവതയാണ് ധർമ്മദേവത രണ്ട് ദേവതന്മാരെ രണ്ട് വശങ്ങളിലും സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട് തന്ത്രി പൂജ ചെയ്യുന്ന സമയത്ത് തൃപ്പടി പൂജ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ദേവതമാരും അവിടെ സങ്കല്പിച്ച് പ്രത്യേകം മന്ത്രങ്ങളെ കൊണ്ട് പൂജകൾ ചെയ്യുന്നുണ്ട് രണ്ടു പേർക്കും പ്രത്യേകം ഋഷി ഛന്തസ് ദേവതാ സങ്കല്പങ്ങളുണ്ട് ഇവിടെയാണ് ഋഷി ഇതാണ് ഛന്തസ് ഇവിടെയാണ് ദേവത ഈ ഋഷി ഛന്തസ് ധ്യാനത്തോടു കൂടിയാണ് ഇടത് ഭാഗത്തുള്ള സത്യദേവതയെ പൂജിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് അവിടെ പൂജ ചെയ്യേണ്ടത് ഉപചാരം ചെയ്യേണ്ടത് എന്താണ് മന്ത്രം മഹാശാസ്ത്ര പരദേവതയെ ധർമ്മസ്വരൂപായ അഷ്ടാധിപായ സ്വാഹ ഇതാണ് ആ മഹാശ ധർമ്മസ്വരൂപം ധർമ്മം എന്ന് പറയുന്ന ദേവതയ്ക്ക് ചെയ്യേണ്ട മന്ത്രമാണിത് ധർമ്മദേവതയുടെ മന്ത്രം മഹാശാസ്ത്ര പരദേവതയെ ധർമ്മസ്വരൂപായ അഷ്ടാദശാധിപായ സ്വാഹ എട്ട് ദിക്കിൻ്റെയും ആധിപത്യം ഉള്ള ദേവതയാണ് ആ ധർമ്മദേവത ആ ധർമ്മദേവതയ്ക്ക് പ്രത്യേകം ഋഷി സന്തസ്സി ധ്യാനമുള്ളതുപോലെ തന്നെ സത്യദേവതയ്ക്ക് പ്രത്യേകം ധ്യാനം ആ മറുവശത്ത് പറയുന്നുണ്ട് തേങ്ങയിൽ നെയ് നിറയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് തൃപ്പടി ചവിട്ടിക്കയറിയ സമയത്ത് ഭക്തനായ അയ്യപ്പനുണ്ടായ മാനസിക ബോധതലമുണ്ട് ഇതിനെ കായികമാക്കാൻ വേണ്ടിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ഗുരുസ്വാമിയിൽ നിന്നും മാലധരിച്ചതിന് ശേഷം തേങ്ങയിൽ നെയ്യ് നിറച്ച് ഞാൻ കൊണ്ടുവരികയാണ് ഇരുമുടിക്കെട്ടിൻ്റെ മുൻഭാഗത്ത് ദേവതയ്ക്കുള്ള കെട്ട് പുറകുഭാഗത്താണ് എൻ്റെ ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ കരുതിയിരിക്കുന്ന കെട്ട് മുമ്പിലുള്ള കെട്ടാണ് ഭഗവാന്റെ കെട്ട് എപ്പോഴും ഭഗവാന്റെ കെട്ടാണ് മുമ്പിൽ വേണ്ടത് ഈ തേങ്ങ ഞാൻ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് സംഭവിക്കേണ്ടത് എൻ്റെ ബോധമണ്ഡലം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണെങ്കിൽ തേങ്ങയുടെ അകത്തിരിക്കുന്ന നെയ്യ് എൻ്റെ ജീവൻ്റെ എൻ്റെ പ്രാണൻ്റെ പ്രതീകമാണ് എൻ്റെ പ്രാണൻ എനിക്കൊരു ജീവനുണ്ട് അത് സത്താണ് ഈ സത്ത് പോയി കഴിഞ്ഞാലാണ് ഞാൻ ചത്തുപോയി എന്ന് പറയുന്നത് എൻ്റെ സത്ത് പോകുമ്പോഴാണ് ചത്തു പോകുന്നത് ആ ചത്ത് എന്ന് പറയുന്നത് സത്താണ് ആ ജീവൻ തേങ്ങയിലെ നെയ്യാണ് തേങ്ങയുടെ വെളുത്ത ഭാഗവും ചിരട്ട ഭാഗവും കൂടിയ ഭാഗമാണ് എൻ്റെ ബോഡി സ്ഥൂല ശരീരം നെയ്യ് എൻ്റെ ജീവനാണ് ഈ ജീവനാകുന്ന നെയ്യ് പരമാത്മാവ പരമാത്മാവാകുന്ന അയ്യപ്പക്ഷ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതോടുകൂടി ജീവനാകുന്ന പ്രാണനാകുന്ന ഞാൻ ആ അയ്യപ്പ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു എന്നാണ് സങ്കല്പം അതിനുശേഷം ചിരട്ടയും തേങ്ങയും ശവമായി മാറി ഈ ശവത്തെയാണ് അവിടെ ദഹിപ്പിക്കുന്നത് അതാണ് ആഴിയിൽ കൊണ്ടുപോയി ഞാൻ സമർപ്പിക്കുന്നത് അവിടെ ഒരു ആഴി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കെട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ അത് കത്തിക്കും കർപ്പൂരാഴി അതിലാണ് ഞാൻ തേങ്ങ സമർപ്പിക്കുന്നത് എന്ത് കാര്യത്തിനാണ് ഈ തേങ്ങ ഇങ്ങനെ കത്തിച്ച് കളയുന്നത് ഈ തേങ്ങ എല്ലാം കൂടി ലേലം വിളിച്ചുകഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് എന്തുമാത്രം ലാഭം കിട്ടും അവിടുത്തെ ആചാരം ആ ലാഭത്തില്ല എൻ്റെ ശവശരീരം ഞാൻ അവിടെ ദഹിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ചവിട്ടി മല ചവിട്ടി ഇറങ്ങുന്നത് ആ ശവശരീരം ദഹിപ്പിക്കുന്നതോടു കൂടിയാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ ശബരിമല ദർശനത്തിന്റെ പരിസമാപ്തി തിരശീല വീഴുന്നത് എന്നാണ് സങ്കല്പം ആ കെട്ടുനിരക്കുന്ന സമയത്ത് തേങ്ങയിൽ നെയ്യൊഴിക്കുന്ന കർമ്മം വളരെ സൂക്ഷ്മമായി ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടെന്നാൽ അയ്യപ്പനായ ഭക്തൻ്റെ ജീവൻ്റെ പ്രാണൻ്റെ പ്രതീകമാണ് ആ ശരീരത്തിൻ്റെ പ്രതീകമാണ് തേങ്ങ തേങ്ങയുടെ ചുറ്റും അനവധി ദേവതാസങ്കല്പങ്ങളുണ്ട് അവരെ സ്മരിച്ചതിന് ശേഷം മാത്രമേ നെയ് നിറയ്ക്കുവാൻ പാടുള്ളൂ തേങ്ങയിൽ വസ് വസിക്കുന്ന ദേവതമാർ ആരൊക്കെയാണ് കെട്ടുനിറയ്ക്കുമ്പോൾ ചെയ്യേണ്ട സങ്കല്പം എന്താണ് ആ ചോദ്യത്തിന് മറുപടിയാണത് എന്നിവ മഹാശാസ്തു പൂജകല്പത്തിൽ പ്രത്യേകം പറയുന്നു പ്രധാനമായും ആറ് ദേവതാ ഒരു തേങ്ങയിൽ ഉണ്ടായിരിക്കും ഒരു തേങ്ങ എടുത്ത് പിടിക്കുകയാണ് മൂന്ന് കണ്ണുകൾ മുകളിലാക്കി പിടിക്കുകയാണെങ്കിൽ കേരമൂലെ സ്ഥിതാ ബ്രഹ്മ കേരത്തിൻ്റെ അടിയിൽ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്നു കേരമധ്യേതു മാധവ മധ്യഭാഗത്ത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ മാധവൻ്റെ ചൈതന്യമുണ്ട് കേരകണ്ഠേ ശംഭു ആ മൂന്ന് കണ്ണുകളുടെ താഴെ കഴുത്ത് ഭാഗത്ത് സാക്ഷാൽ പരമശിവൻ വസിക്കുന്നു കേരമൂലെ സ്ഥിതാവാണി ഇനി അവരുടെ സഹധർമ്മിണിമാരും ഇവരുടെ കൂടെയുണ്ട് കേരാഗ്രെ സർവ്വദേവതാഹ മുഗൾ ഭാഗത്തെ എല്ലാ ദേവതമാരും അതുപോലെ തന്നെ കേരമൂലെ സ്ഥിതാവാണി അടിയിൽ ബ്രഹ്മാവിൻ്റെ കൂടെ സരസ്വതിയുണ്ട് കേരമധ്യേ രമാസ്ഥിത മാധവന്റെ കൂടെ രമയുണ്ട് കേരകണ്ഠേ സ്ഥിതാഗൗരി കണ്ഠത്തിൽ ശിവന്റെ കൂടെ ഗൗരിയുണ്ട് കേരാഗ്രെ സർവ്വദേവതാഹ ആ അഗ്രഭാഗത്ത് എല്ലാ ദേവതമാരും ഭവിക്കുന്നു ഇപ്രകാരം ദേവതാസ്മരണം ചെയ്തതിനു ശേഷം കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി ഞാൻ നെയ് നിറയ്ക്കുന്നു എന്നാണ് സങ്കല്പിക്കേണ്ടത് അനന്തരം ഈ മന്ത്രം ചൊല്ലണം ഇത് അനുഷ്ഠാനമാണ് അനുഷ്ഠാനം എന്നത് ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്നതാണ് ആചാരം എന്നത് കുലദേശവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കുലാചാരം ദേശാചാരം അനുഷ്ഠാനം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മത്തെ ചെയ്യുന്നതാണ് അനുഷ്ഠാനം ഇതൊരു അനുഷ്ഠാനമാണ് ആചാരവുമാണ് കർമ്മണ മനസ്സാ വാച ശുദ്ധ്യ ഭക്തി ജഗദ്ഗുരോഹോ ഗുപ്ത ദേവകാര്യാർത്ഥം പൂരയൻ കപിലാകൃതം കപിലാകൃതം പശുവിൻ നെയ്യ് ഒരു നെയ്യും ഉപയോഗിക്കാൻ പാടില്ല എരുമയുടെ നെയ്യോ ആടിൻ്റെ നെയ്യോ ഒന്നും പാടില്ല കപിലാകൃതം തന്നെയാണ് വേണ്ടത് പശുവിൻ നെയ്യ് ഗുപ്തസ് ദേവകാര്യർത്ഥം ഗുപ്തൻ അയ്യപ്പൻ ആ അയ്യപ്പൻ്റെ ദേവകാര്യത്തിന് വേണ്ടി പൂജാകാര്യത്തിന് വേണ്ടി പൂരയൻ ഞാൻ നെയ്യ് പൂരിപ്പിക്കുന്നു കർമ്മണ മനസ്സ വാച മനസ്സ് കൊണ്ടും കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും എന്തെങ്കിലും ഓർദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഈ നെയ്യ് ചിലപ്പോൾ വളരെ പഴക്കമുള്ളതായിരിക്കാം നമുക്കറിയില്ല അതിൽ ചിലപ്പോൾ നെയ്യ് സെന്തിറ്റി കാര്യയ്ക്കുന്ന നെയ് കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും അത് നമുക്കറിയില്ല ഇതൊ എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ എന്ന സങ്കല്പത്തോടു കൂടിയാണ് ഞാൻ നെയ് നിറയ്ക്കുന്നത് ഗുരുസ്വാമിയോട് കൂടി ഗന്ധ പുഷ്പാക്ഷതയിർ ഭക്തിയ കുശാഗ്രേ പൂജിതയിരഭി ഘൃതം പൂരയതാം ശുദ്ധം കേരേ കേരേ യഥാവിധി ഓരോ തേങ്ങയിലും ഓരോ തേങ്ങയിലും യഥാവിധി അനുസരിച്ച് ഞാൻ ഗന്ധപുഷ്പാക്ഷൈഹി ഗന്ധം ചന്ദനം പുഷ്പങ്ങൾ സങ്കൽപ്പിച്ച് പൂജിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങളൊന്നും അറിയില്ല ഞാനവിടെ ചെയ്യുന്നത് സ്വാമി ഈശ്വരണമയ്യപ്പ ശേഷമാണ് നെയ്യ് നിറയ്ക്കേണ്ടത് ഈ സങ്കല്പവും ധ്യാനവും ഒരു ഗുരുസ്വാമിക്കും അറിയണമെന്നില്ല നെയ് നിറയ്ക്കുന്നതൊരു ജഡ്ജാണ് ഗുരുസ്വാമി പത്താം ക്ലാസ് പോലും പാസ് ഇവർക്ക് രണ്ടു പേർക്കും ഈ മന്ത്രമറിയില്ല വിഷമിക്കേണ്ട അതിലും വലിയ മന്ത്രമാണ് സ്വാമി ശരണമയ്യപ്പ തീവ്രമായിരിക്കുന്ന ഭക്തി ഏറ്റവും ആവശ്യമാണ് ആ ഭക്തിയോടുകൂടി ശരണം വിളിച്ചുകൊണ്ട് നീ നിറയ്ക്കാവുന്നതാണ് അനുഷ്ഠാനത്തെ യഥാവിധി അറിഞ്ഞുകൊണ്ട് ആചരിക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തി കിട്ടുന്നു ഈ തേങ്ങ നിറയ്ക്കുന്ന സമയത്ത് ഇത്രയും അറിവോട് കൂടിയാണ് നമ്മൾ ഇത് നിറയ്ക്കുമ്പോഴോ ഒരു ആത്മസംതൃപ്തി നമുക്കുണ്ടായിരിക്കും ഞാൻ നിറയ്ക്കുന്ന തേങ്ങയുടെ ചുറ്റും ദേവതമാരുണ്ട് ആ ദേവതമാരാണ് ആ ഉൾക്കൊള്ളുന്ന തേങ്ങയാണ് ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത് എനിക്കൊരു ആത്മസംതൃപ്തി കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് അറിയണമെന്നില്ല ഫലം തുല്യമായിട്ട് കിട്ടിയിരിക്കും തേങ്ങ ആഴിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് ഒരു മന്ത്രം ചൊല്ലുവാനുണ്ട് ആഴിയെ പ്രദക്ഷിണം വയ്ക്കണം ഇതിനുശേഷം തേങ്ങ സമർപ്പിക്കേണ്ടത് ആ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തിരിക്കുന്ന നെയ്യ് അവിടെ കൊടുത്തതിന് ശേഷം ആ തേങ്ങ കൊണ്ടുപോയി ആഴിയിൽ ഞാൻ സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഒരു മന്ത്രം ചൊല്ലുവാനുണ്ട് അഗ്നിജിഹ്വാം മഹാജിഹാം സപ്തജിഹാം നമാമ്യഹാം അഗ്നിജിഹയാണ് ജിഹ്വ എന്ന് പറയുമ്പോൾ ആ മുഖമാണ് ആഴി എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ മുഖമാണ് ആ മുഖത്തെ ഞാൻ നമസ്കരിക്കുന്നു അത് മഹാജിഹ്വയാണ് സപ്തജിഹ്വയാണ് ഏഴ് നാക്കുകളാണ് നാക്കുകളാണിതിനുള്ളത് ഈ അഗ്നിക്ക് ശാസ്ത്ര ദേവമുഖം വന്ദേ ശാസ്ത്ര ശാസ്താവായിരിക്കുന്ന ദേവത്തിൻ്റെ മുഖത്തെ ഞാൻ വന്ദിക്കുന്നു വീതിഹോത്രം പ്രഭാകരം പ്രഭയെ ചെയ്യുന്ന ആ സൂര്യന് തുല്യമായിരിക്കുന്ന ഈ അഗ്നിയെ ഞാൻ നമസ്കരിക്കുന്നു ആഴിയിൽ തേങ്ങ സമർപ്പിക്കുന്നവർ കൂടി അയ്യപ്പനാകുന്ന ഭക്തന്റെ ശബരിമല ദർശനം പൂർണ്ണമാകുന്നു ഗുരുസ്വാമിയിൽ നിന്നും മാല സ്വീകരിക്കുന്നതെങ്ങനെയാണ് മാല ഊരുന്നതെങ്ങനെയാണ് പ്രത്യേക നിയമമുണ്ട് മാലയിടുമ്പോഴും അഴിക്കുമ്പോഴും പ്രത്യേകം മന്ത്രങ്ങൾ പറയേണ്ടതുണ്ട് മാലയിടുമ്പോൾ പതിനാല് മുദ്ര പേരുകളുള്ള മുദ്രകൾ സങ്കല്പിച്ചുകൊള്ളണം മുദ്രാധ്യാനം ചെയ്യണം ഇത് പൂജാകല്പത്തിൽ പറയുന്നുണ്ട് ജ്ഞാനമുദ്രാം ശാസ്ത്രമുദ്രാം ഗുരുമുദ്രാം നമാമ്യഹം വനമുദ്രാം ശുദ്ധമുദ്രാം രുദ്രമുദ്രാം നമാമ്യഹം ശാന്തമുദ്രാം സത്യമുദ്രാം വ്രതമുദ്രാം നമാമ്യഹം ശബരി ആശ്രമ സത്യേന മുദ്രാപാതു സദാമിമേ ഈ മുദ്രകൾ എന്നെ രക്ഷിക്കട്ടെ ഇതാണ് സങ്കല്പം ഗുരുദക്ഷിണയാപൂർവം തസ്യാനുഗ്രഹകാര്യണേ ശരണാഗത മുദ്രാഖ്യം തന്മുദ്രാം ധാരയാമ്യഹം ഈ സമയത്ത് ഗുരുനാഥന് ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുക്കേണ്ടതുണ്ട് ഈ സമയത്താണ് സ്വാമിയേ ശരണമയ്യപ്പ എന്ന മുദ്രാമന്ത്രം ആ ഗുരുസ്വാമി ആ ശിഷ്യനായിക്കൊണ്ട് ഉപദേശിച്ചു കൊടുക്കുന്നത് ഇന്ന് മുതൽ മാലയിടുന്നത് മുതൽ ഈ മന്ത്രം നിന്റെ മുദ്രാമന്ത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ശരണം വിളിച്ചു കൊള്ളുക തന്മുദ്രാം ധാരയാമ്യഹം ചിന്മുദ്രാം ഖേജരി മുദ്രാം ഭദ്ര മുദ്രാം നമാമ്യഹം അയ്യപ്പൻ്റെ കയ്യിൽ ഒരു മുദ്ര പിടിച്ചിട്ടുണ്ട് ആ മുദ്രയെ ഞാനിപ്പോൾ ഈ കെട്ട് നടക്കുന്ന സമയത്ത് ഞാൻ നമാമി നമിക്കുന്നുണ്ട് നമസ്തുഭ്യം നമോ നമ ശബരിയാചല മുദ്രയെ ശബരിമല എന്ന് പറയുന്ന ഒരു മുദ്രയാണ് ആ മുദ്രയെയും ഞാൻ നമസ്കരിക്കുന്നു ഈ ധ്യാനം ചൊല്ലിയതിനു ശേഷമാണ് ഗുരുസ്വാമിയിൽ നിന്നും ശിഷ്യനായ ഗുരു അയ്യപ്പൻ മാല സ്വീകരിക്കേണ്ടതും ധരിക്കേണ്ടതും അനന്തരം സ്വാമിയെ ശരണം വയ്യപ്പ എന്ന മന്ത്രം ഗുരുസ്വാമി ഉപദേശിച്ചു കൊടുക്കുന്നു ഈ സമയത്ത് ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുക്കണം ഇത് കൂടാതെ ആറ് സന്ദർഭങ്ങളിൽ ദക്ഷിണ കൊടുക്കുവാനുണ്ട് ഗുരുസ്വാമിയോടുകൂടി ഈ അയ്യപ്പൻ മല ചവിട്ട് ആമ ദർശനത്തിന് മുമ്പ് ആറ് സ്ഥലങ്ങളിൽ ദക്ഷിണ കൊടുക്കുവാൻ പ്രത്യേകം പറയുന്നുണ്ട് മൊത്തം ഏഴ് സ്ഥലത്താണ് വനയാത്ര തുടങ്ങുന്ന സമയത്തൊരു ദക്ഷിണയുണ്ട് എരുമേലയിൽ പേട്ട തുള്ളുന്ന സമയത്തൊരു ദക്ഷിണയുണ്ട് അഴുതയിൽ കല്ലുവാങ്ങുമ്പോൾ പമ്പയിൽ കെട്ടുതാങ്ങുമ്പോൾ വടി വിട്ടിറങ്ങി കെട്ടു താങ്ങുമ്പോൾ സ്വഗൃഹത്തിൽ എത്തി മാല ഊരുമ്പോൾ ഏഴ് സ്ഥലത്തും ദക്ഷിണാ പ്രാധാന്യമുണ്ട് ദക്ഷിണാ സങ്കല്പം ചെയ്യാതിരിക്കരുത് ദക്ഷിണ എന്ന് പറയുന്നത് ഒരു ഒറ്റ രൂപ കോയിനായാലും മതി നൂറിൻ്റെ തൊട്ട് ഏഴ് സ്ഥലത്തും കൊടുക്കണമെന്നില്ല ഒരു ദക്ഷിണ വെറ്റിലടക്കിയ ദക്ഷിണ സങ്കല്പത്തിനാണ് പ്രാധാന്യം ധനത്തിനല്ല അതുപോലെ തന്നെ ഗുരുസ്വാമിക്ക് ഗുരുസ്വാമി ധനം ആഗ്രഹിച്ചതുകൊണ്ട് കൊണ്ട് ആ ദക്ഷിണം എടിക്കരുത് ഓ ഇത് ചെറിയ തുകയാണല്ലോ എന്നുള്ള ചിന്ത ഗുരുസ്വാമിക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല മാല ഊരുന്ന മന്ത്രത്തിന് വ്രതമോചന സങ്കല്പം പറയുന്നുണ്ട് അപൂർവം അജലാരോഹ ദിവ്യദർശന കാരണ ശാസ്ത്ര ദേവ ദേഹിമേ വ്രതമോചനം വ്രതമോചനം ഞാൻ ചെയ്യാൻ പോവുകയാണ് ഈ മാല ഉരു ഊരുന്നതോടു ഞാൻ വ്രതത്തെ മോചിപ്പിക്കുകയാണ് എന്ന് ജപിച്ചു നാളികേരമുടച്ച് വ്രതമോചനം ചെയ്യണമെന്നാണ് വിധി മാല എന്ന മുദ്ര ധരിക്കുന്നവൻ അന്ന് മുതൽ സംശുദ്ധനാകുന്നു അഷ്ടരാഗങ്ങളുടെ ആക്രമങ്ങളിൽ നിന്നും അന്ന് മുതൽ അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങളാൽ അവൻ സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു ഇതാണ് പ്രത്യേകത ഗുരുസ്വാമിയിൽ നിന്നും മാല സ്വീകരിച്ചു ഒരു ഭക്തൻ ഡൽഹിയിലാണ് മാല ഗുരുസ്വാമിയിൽ നിന്നും സ്വീകരിച്ചത് ഒരാൾ തമിഴ്നാടാണ് ഒരാൾ ആന്ധ്രാപ്രദേശിലാണ് ഒരാൾ പാലക്കാടാണ് ഒരാൾ തിരുവനന്തപുരത്താണ് ഇത്രയും ഭക്തന്മാർ ഗുരുസ്വാമിയിൽ നിന്നും മാല സ്വീകരിച്ചു ശരണം മൊഴി എന്ന മുദ്രം ഗുരുസ്വാമിയിൽ നിന്നും സ്വീകരിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങൾ ഈ എല്ലാ അയ്യപ്പന്മാരെയും സംരക്ഷിച്ചു കൊള്ളണം ഇതാണ് നിയമം സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം വേണം വേറൊരു പ്രത്യേകതയാണത് ഭൂതബന്ധങ്ങളാൽ അവൻ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പൂജാകല്പത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് മുദ്രധരിക്കുന്ന മാത്രയിൽ തന്നെ ശരീരത്തിലുള്ള മലിനോർജ്ജം ഇല്ലാതെയാകാൻ തുടങ്ങുന്നു നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലുണ്ട് ആൻറ്റി ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയും കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലമായി വരുന്ന നെഗറ്റീവ് എനർജിയാണ് മാല ധരിക്കുന്നതോടുകൂടി എർത്ത് ചെയ്ത് എർത്ത് ചെയ്തു പോകുന്നത് പൂജാമുറിയിൽ കയറി ലളിതാ സഹസ്രനാമം വായി പാരായണം ചെയ്യുവാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഉറക്കം വരുന്നുണ്ട് കോട്ടുവായി വരുന്നുണ്ട് ലളിതാ സഹസ്രനാമം തീരാറായോ തീരാറായോ എന്നാണ് എനിക്ക് ആ പേജ് നോക്കാൻ തോന്നുന്നത് കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ കോട്ടുവായി വരുന്നതും ഉറക്കം വരുന്നതും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പാപകർമ്മങ്ങളുടെ ഫലമായി ഈ ജന്മത്തിൽ നമ്മളെ ആക്രമിക്കുന്ന നെഗറ്റീവ് എനർജിയാണത് ആ മലിന ഊർജ്ജമാണ് മാലധരിച്ച് ശരണം വിളി തുടങ്ങുന്നതോടുകൂടി ഈ മലിനോർജ്ജം സാവധാനം സാവധാനം എർത്ത് ചെയ്ത് എർത്ത് ചെയ്തു പോകുവാൻ തുടങ്ങുന്നു അതിന് സംരക്ഷകരായി അയ്യപ്പൻ്റെ ഭൂതവ്രതങ്ങൾ ഡൽഹിയിലുള്ളവനെയും ആന്ധ്രാപ്രദേശിലുള്ളവനെയും പാലക്കാട്ടുകാരനെയും കോഴിക്കാട്ടുകാരനെയും സംരക്ഷിച്ചു കൊള്ളണം അത് സംരക്ഷിച്ചു കൊള്ളും ഇതാണ് ഇതിൻ്റെ സങ്കല്പം ശരണം പ്രാധാന്യം എന്താണ് സ്വാമിയെ ശരണമയ്യപ്പ എന്നതാണ് മന്ത്രം ശരണം വിളി തുടങ്ങേണ്ടത് സ്വാമിയായി ശരണമയ്യപ്പ എന്നും അവസാനിപ്പിക്കേണ്ടത് ഹരിഹരസുദന അയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശരണം വിളിക്കൊരു അവസാനമുണ്ട് ഇതോടുകൂടി എനിക്കിനി വേറെ ചില കാര്യങ്ങൾ ചെയ്യാണ്ട് എനിക്ക് ചായ കുടിക്കണം ഭക്ഷണം കഴിക്കണം ഈ ശരണം വിളിച്ചുകൊണ്ടിരുന്നാൽ പോരാ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് അതാണ് ഹരിഹരസുധന അയ്യൻ അയ്യപ്പ ശരണമയ്യപ്പ പിന്നെ ശരണം വിളിക്കേണ്ട മനുഷ്യ ശ്വാസം പന്ത്രണ്ട് അങ്കുലമാണെന്ന് മനസ്സിലാക്കുക ജ്യോതിശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഒമ്പത് അങ്കുലം നീളത്തിൽ ശരണം വിളിച്ചുകയാണ് വേണ്ടത് എങ്ങനെയാണത് സ്വാമിയേ ഇങ്ങനെ നീട്ടു വിളിക്കുകയാണ് വേണ്ടത് സ്വാമിയേ ശരണം അയ്യപ്പ ഇങ്ങനെ പറഞ്ഞ പോരാ എന്നതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഏ ഏയ് എന്ന് പറയുന്ന സമയത്താണ് കുണ്ടലിനി ശക്തി ഉണരുന്നത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി എന്ന് പറയുന്ന പാമ്പ് തല താത്തി കിടക്കുകയാണ് അതൊന്ന് മുകളിലേക്ക് ഉയർന്ന് മുകളിലേക്ക് മുകളിലേക്ക് പോകണം അതാണ് ഗുരുദേവൻ പറഞ്ഞത് ആടുപാമ്പെ പുനം തേടുപാമ്പ് അരുൾ ആനന്ദക്കൂത്ത് കണ്ട ആടുപാമ്പെ ഈ പാമ്പിനെ ഉണർത്തുക എന്നതാണ് ഈ ശരണം വിളിയിൽ കൂടി രഹസ്യമായി സംഭവിക്കുന്നത് ഇത് പരസ്യമല്ല ഹരിഹരസൂതൻ അയ്യനയ്യപ്പ സ്വാമിയേ എന്ന് പറഞ്ഞ് നിർത്തിയ സമയത്തും ആ കുണ്ടിനി പ്രസരണം പ്രസരണം സംഭവിച്ചു കഴിഞ്ഞു ഒരു പെർസെൻറ്റേജ് അവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ദിവസം വീണ്ടും തുടങ്ങുന്നു അങ്ങനെ ആ പെർസെൻറ്റേജ് കൂടിക്കൂടി സെൻ പെർസെൻ്റ് ആക്കി മാറ്റുകയാണ് പതിനെട്ടാം പടി ചവിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ആ കാലം ഉറക്കെ ശരണം വിളിക്കുമ്പോൾ കാമക്രോധാദി അന്തപിശാശുകളും ഭൂതപ്രദാദി ബഹിപ്പിശാശുകളും അവരുടെ രോഗങ്ങളും ശത്രുക്കളും വിഘ്നങ്ങളും മാറുന്നു സ്വാമി ഏ ശരണം ഇങ്ങനെ പതുക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല ഉറക്കെ വിളിക്കുന്നതോടുകൂടി ആ മലിൻ്റെമായിരിക്കുന്ന ഊർജ്ജത്തെ നമുക്ക് കളയാൻ സാധ്യമാകുന്നു ഭൂതപ്രദാതി ബഹിപ്പിശാശികളുണ്ട് നമ്മളെ ആക്രമിക്കുന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റാതിരിക്കുന്ന അമാനുഷിക ഉപസർഗങ്ങളെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഇത് നെഗറ്റിവിറ്റിയാണ് അപസ്മാര ഗ്രഹങ്ങൾ സ്കന്ധഗ്രഹങ്ങൾ ആയുർവേദത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇത് അറ്റാക്ക് നമ്മളെ ബാധിക്കും ഈ ശരണം കൂടി ഇവർക്ക് നമ്മളെ തൊടാൻ സാധ്യമല്ല രോഗങ്ങൾ ഉണ്ടാവുകയില്ല വാദപിത്ത കഫങ്ങൾ ദുഷിച്ചുകൊണ്ടുള്ള രോഗങ്ങൾ ഈ ശരണം വിളിക്കുന്നവന് ഉണ്ടാവുകയില്ല വിഘ്നങ്ങൾ ഉണ്ടാവുന്നില്ല ഇതെല്ലാം ഒഴിഞ്ഞു മാറിപ്പോകുന്നു അവർ ആരോഗ്യ ദൃഢഗാത്രരായി തേജസ്സുകളായി മാറുന്നു ശരിയായ വ്രതവും സ്വാമിഭക്തിയും മാത്രമാണ് വനയാത്രയിൽ ജീവരക്ഷയ്ക്കുള്ള കവചങ്ങൾ എന്ന് മനസ്സിലാക്കുക വനയാത്രയിൽ കർണം ധരിച്ചിരിക്കുന്ന പോലെ ഒരു കുണ്ടലങ്ങളോ കവചങ്ങളോ ഒന്നും ഈ സാധാരണക്കാരനായ ഭക്തനില്ല അവൻ്റെ രക്ഷ എന്താണ് ശരണം വിളിയും പ്രധാനവുമാണ് അവരെങ്ങനെയാണ് ഭക്തി ഞാനും അയ്യപ്പനും ഒന്ന് തന്നെയാണ് എന്നെ വന്യമൃഗങ്ങൾ ആക്രമിക്കുകയില്ല ഈ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ഒട്ടും പേടിയില്ലാതെയാണ് ഞാൻ പോകുന്നത് ഇനി എൻ്റെ മുമ്പിൽ ഒരു പുലി വന്ന് നിന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ കൂടെ മൂന്നാല് പേരുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് സ്വാമി ഏ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് അവിടെ നിൽക്കാൻ സാധ്യമല്ല ഒരു എനർജി പ്രൊഡക്ഷൻ ഉണ്ട് അവിടെ ആ എനർജിയെ കൊണ്ട് അവർക്ക് അവിടെ മൊഴി മാറി പോകേണ്ടി വരുന്നു ഇതാണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന രഹസ്യം ഇത് സാമ അയ്യപ്പന്മാർക്കിത് മനസ്സിലാക്കാൻ സാധ്യമല്ല അയ്യപ്പന്മാർ ഇത് മനസ്സിലാക്കണമെന്നില്ല ലക്ഷ്യം ജീവാത്മാ പരമാ പരമാത്മ ഐക്യമാണ് ഒരു ഭക്തൻ ശരണം വിളിക്കുമ്പോൾ അവൻ അറിയാതെ തന്നെ പ്രാണായാമം ചെയ്ത് സംഭവിക്കുന്നു പൂരകം കുംഭകം രേചകം ഇത് സംഭവിക്കുന്നുണ്ട് അതവൻ അറിയുന്നില്ല അതുവഴി നാടീകൾ ശുദ്ധീകരിക്കുന്നു ആചാര്യസ്വാമികൾ യോഗധാരാവലി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അനിലസ്യ കുംഭൈ സർവാസു നാടീഷു വിശോധിദാസു അനാഹദാഖ്യോ ബഹുവിപ്രകാരൈ അന്തപ്രവർത്തേത സദാ നിനാദ രേജകം പൂരകം കുംഭകങ്ങളെ കൊണ്ട് എഴുപത്തിയിരായിരം നാടികൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് ആചാര്യസ്വാമികൾ പറയുന്നു ആ എഴുപത്തിയിരായിരം നാടുകളുടെ ശുദ്ധീകരണമാണ് പ്രാണായാമത്തിൽ സംഭവിക്കുന്നത് ശരണം വിളിക്കുന്ന സമയത്ത് അറിയാതെ തന്നെ പ്രാണായാമം ചെയ്യുന്നു അങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഇനി ഓങ്കാരം ജപിച്ചു കഴിഞ്ഞാലും ഇത് സംഭവിക്കും ചില അക്ഷരങ്ങൾ ആവർത്തിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും ചില നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും ഓംനമിശുവായ ഓംനമിശുവായ ഓം നമോ നാരായണായ ലളിതാ സഹസ്ര നാമത്തിലെ ആയിരം നാമങ്ങൾ ഇതുകൊണ്ടെല്ലാം ഈ ഒരു നാടികൾ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് ചില അക്ഷരങ്ങൾ ആവർത്തിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാലും ഈ നാഡീ ശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട് അത് ഏതൊക്കെ അക്ഷരങ്ങളാണ് ശരണം എന്ന ആ പദത്തിലെ മൂന്നക്ഷരങ്ങളാണ് പിന്നെ രഹസ്യം കെടുക്കുന്നത് ശരണം എന്ന പദത്തിലാണ് ആവർത്തിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാലും ശക്തിയുടെ ഊർദ്ധഗമനം സംഭവിക്കുന്നു മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി ഓരോ ആധാര ചക്രത്തിലും വിശ്രമിച്ച് വിശ്രമിച്ച് ആജ്ഞാചക്രത്തിലേക്ക് പ്രവേശിച്ച് സഹസ്രാര പത്മത്തിലെത്തിയതിനു ശേഷം ആ ശക്തി വീണ്ടും മൂലാധ ചക്രത്തിലേക്ക് ഇറങ്ങി വരുന്നു ഇതാണ് യോഗിമാർ അനുഭവിക്കുന്നത് ഇത് ഈ അയ്യപ്പന് അനുഭവിക്കാൻ പറ്റും പല പ്രാവശ്യം ശരണമയ്യപ്പ എന്ന് പറയുന്ന സമയത്ത് ശരണം എന്ന പദം ആവർത്തിക്കപ്പെടുന്നുണ്ട് ആ ആവർത്തനത്തിലാണ് അവൻ സ്വയം അറിയാതെയുള്ള അവൻ്റെ ശക്തിയുടെ ഉദ്ധരണം സംഭവിക്കുന്നത് ഈ ശ ഈ അക്ഷരത്തിൻ്റെ മഹത്വം പരമശിവൻ പാർവതിയോട് പറയുന്നുണ്ട് കാമധേനു തന്ത്രം എന്ന് പറയുന്ന ഒരു തന്ത്രഗ്രന്ഥമുണ്ട് അത് തന്ത്രഗ്രന്ഥങ്ങൾ മുഴുവനും ശിവൻ്റെയും പാർവതിയുടെയും സംവാദരൂപത്തിലായിരുന്നു ഇതിനെയാണ് ആഗമം എന്ന് പറയുന്നു ആഗമം എന്ന് പറയുന്ന മൂന്നക്ഷരത്തിൻ്റെ ആ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം ആഗതം ശിവഭക്തരെഭ്യ ശിവന്റെ അഞ്ച് മുഖങ്ങളിൽ നിന്നും ആഗമിച്ചതാണ് ആ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം ഗ എന്നാക്ഷരത്തിൻ്റെ അർത്ഥം ഗതം തു ഗിരിജാനനെ ഗിരിജയുടെ ആനനത്തിലേക്ക് ഗമിച്ചതാണ് ഗ എന്ന അക്ഷരം കൊണ്ട് അർത്ഥം കൽപ്പിക്കുന്നത് മതം തു വാസുദേവസ്യ തന്ത്രശാസ്ത്ര തത്വങ്ങൾ മുഴുവനും വാസുദേവൻ വിഷ്ണു ഭഗവാൻ സമ്മതിച്ച് അംഗീകരിച്ച വിഷ്ണു ഭഗവാന്റെ മതം അഞ്ച് മുഖങ്ങളിൽ കൂടി പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തതിനാണ് ആഗമം എന്ന് പറയുന്നത് ആഗതം ശിവവക്തരിഭ്യഹ ഗതം തു ഗിരിജാനനെ മതം തുസുദേവസ്യ ആഗമ പരികൽപ്യത പാർവതി ഒട്ടും മോശക്കാരിയല്ല കുറെ കാര്യങ്ങൾ പാർവതിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിർഗതം ഗിരിജാവക്ത്രാദ് ഗിരിജയുടെ വക്തത്തിൽ നിന്നും നിർഗമിച്ചത് ഗതം തു ഗിരിശ ഗിരിശന്റെ ശ്രുതിയിലേക്ക് പോയി മതം തു വാസുദേവസ്യ നിഗമ പരികൽപ്യതേ ഇതിനെയാണ് നിഗമം എന്ന് പറയുന്നത് നിഗമാഗമ മൂലാഹി ഭാരതീയാഹി സംസ്കൃതി ഭാരതത്തിൻ്റെ സംസ്കാരം മുഴുവനും നിഗമാഗമ ശാസ്ത്രങ്ങളിൽ അന്തർലീനമായി കിടക്കുന്നു ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു കൊടുത്തതാണ് കാമധേനു തന്ത്രം വീരാവലി തന്ത്രം വർണ്ണോദ്ധാര തന്ത്രം ഊർധ്വാമനായ തന്ത്രം ഇരുപത്തി ഒന്നോളം തന്ത്രങ്ങളാണ് ശിവൻ പര പാർവതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതിൽ കാമധേനു തന്ത്രത്തിലാണ് ഈ ഷരാണ എന്ന മൂന്നക്ഷരങ്ങളുടെ മഹത്വം പാർവതിക്ക് ശിവൻ പറഞ്ഞു കൊടുക്കുന്നത് അവൻ പറയുന്നു ഈ മൂന്നക്ഷരങ്ങളുടെയും സ്വരൂപം എന്താണ് എന്ന് പറയുന്നുണ്ട് ചില അക്ഷരങ്ങൾ ആവർത്തിച്ചു ഉച്ചരിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് ശിവൻ പറഞ്ഞു കൊടുത്തത് ഷണ എന്നീ രണ്ടക്ഷരങ്ങൾ ശരണം എന്ന പദത്തിലെ എന്നീ രണ്ടരങ്ങൾ മൂലാധാരം മുതൽ വിശുദ്ധി വരെയുള്ള അഞ്ച് ദേവതമാരെയും അഞ്ച് പ്രാണന്മാരെയും ഏകീകരിപ്പിച്ച് സത്വരജസ്തമോ ഗുണത്തോടു കൂടിയ പ്രകൃതിയെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തികളിൽ ലയിപ്പിച്ച് ഭക്തനെ പരമപഥത്തിലെത്തിക്കുവാൻ ശക്തിയുള്ളവനാക്കി തീർക്കുന്നു ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ഇതുകൊണ്ട് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും ഈ ശരണം വിളിയിലൂടെ പറ്റുന്നു ശകാരം പരമേശാനി സ്വയം പരമകുണ്ടലി പരമേശാനി പരമമായ ഈശാനീ എൻ്റെ പ്രിയതമേ ഈ അക്ഷരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊള്ളുക ശിവൻ പറയുകയാണ് ശകാരം ഷ എന്ന അക്ഷരം സ്വയം പരമകുണ്ടലി കുണ്ടലി ശക്തി ഉണർത്തുന്നതാകുന്നു ചതുർവർഗപ്രദം ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിക്കാൻ പറ്റുന്നതാണ് ഈശാ എന്ന അക്ഷരം ശകാരം ബ്രഹ്മവിഗ്രഹം ഇത് ബ്രഹ്മവിഗ്രഹമാണ് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് ഉതകുന്നതാണ് ശകാരം പഞ്ചദേവമയ മർണം അഞ്ച് ആധാര ചക്രങ്ങളിലെയും അധിഷ്ഠാന ദേവതമാരുണ്ട് അഞ്ച് ദേവതമാരാണ് മൂലാധാരത്തിൻ്റെ ഇത് വിഷ്ണു ഗണപതി ബ്രഹ്മാവും രണ്ട് പക്ഷമുണ്ട് മണിപൂരക ചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവത വിഷ്ണു ഭഗവാനാണ് ഇങ്ങനെ അഞ്ച് ചക്രങ്ങളിലും ഈ ദേവതാ സങ്കല്പങ്ങൾ ഈ ശായിൽ അടങ്ങിയിരിക്കുന്നു പഞ്ചപ്രാണാത്മകം ക്രിയെ പ്രാണനപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ ഇതിൻ്റെ സങ്കല്പവും ശകാരത്തിലുണ്ട് ഇത് തത്വ പരമാത്മ തത്വമാണിത് ഈ അക്ഷരം അത് പ്രത്യേകം പറയുന്നു നഗാരത്തെ പറ്റി പറയുന്നു നഗാരം പരമേശാനി സ്വയം പരമകുണ്ടലി ആത്മാതി തത്വ സംയുക്തം ആത്മതത്വം ബ്രഹ്മാത്മതത്വം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ണ എന്ന അക്ഷരം ഈ രണ്ടക്ഷരങ്ങളും ഷാണ എ ഈ രണ്ടക്ഷരങ്ങൾ കുണ്ടലിനി ശക്തിയെ മുകളിലേക്ക് ഉയർത്തുന്നവയാകുന്നു പരമകുണ്ടലി പരാകുണ്ടലി എന്ന് പറഞ്ഞാൽ ഈ രണ്ടക്ഷരങ്ങളും പരാകുണ്ടലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവ രണ്ടും ശക്തിയെ മുകളിലേക്ക് ഉയർത്തുന്നു എന്നാൽ രാ എന്ന അക്ഷരം ആകട്ടെ പാർവതി അമൃതശ്രവണം കഴിഞ്ഞ് മുകളിൽ അമൃതം ശ്രാവയ ശ്രാവയ സ്വാഹ ആ സങ്കല്പം കഴിഞ്ഞതിന് ശേഷം കുണ്ടലി ശക്തിയെ താഴേക്ക് ഇറക്കുന്നതാണ് ര എന്ന അക്ഷരം രേഭം ഊർധ്വഗാമിയും അധോഗാമിയുമാകുന്നു എന്നർത്ഥം ശരണം എന്ന പദത്തിലെ ര എന്ന അക്ഷരം ഊർധ്വഗാമിയുമാണ് കുണ്ടൽ ശക്തിയെ ഊർധ്വത്തിൽ ഗമിക്കുന്നതാണ് അധോഗാമിയുമാകുന്നു രേഭംശ ചഞ്ചലാവാങ്കി ചഞ്ചലമായിരിക്കുന്ന അപാങ്കമുള്ളവളെ അപാങ്കം കണ്ണ് ചഞ്ചലം ഇളകുന്നത് എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നർത്ഥം അല്ലയോ സുന്ദരി ആയിരിക്കുന്ന പാർവതി രേഭം കുണ്ടലീദ്വയ സംയുതം രണ്ട് കുണ്ടലിയും ഊർധകുണ്ടലിയുമാകുന്നു അധോകുണ്ടലിയുമാകുന്നു ഈ സത്യം നീ മനസ്സിലാക്കിക്കൊള്ളു കാമധേനു തന്ത്രത്തിൽ ആറാമത്തെ പടലത്തിലാണ് ഈ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത് ഇത് താരകമന്ത്രത്തിൽ രാമമന്ത്രത്തിൽ ആ രുണ്ട് അവിടെ മായ നക്ഷരത്തിൻ്റെ അർത്ഥം യോഗിമാർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുന്നത് യോഗിമാർക്ക് ഈ അക്ഷരത്തിൻ്റെ നിറം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ചതുർ തരുണാദിത്യ ചതുർവർഗപ്രദായാകം പഞ്ചദേവമയ വർണ്ണം പഞ്ചപ്രാണാത്മകം തഥാ തന്ത്രത്തിലാണ് ത്രിശക്തി സഹിതം വർണ്ണം ത്രിബുന്ധു സഹിതം സദാ ആത്മാതി തത്വ സംയുക്തം ഹൃദയസ്ഥം പ്രണമാമ്യഹം ആ രാമ 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 മന്ത്രം ജപിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ആ ശക്തിയെ രഹസ്യമായി ആ ഭക്തൻ ഉണർത്തുകയാണ് ചെയ്യുന്നത് ഇനി ആരാണ് വാവർ ആരാണ് ഈ കാലഘട്ടത്തിൽ ഭക്തജനങ്ങൾ വളരെ വിഷമിക്കുന്ന ചോദ്യമാണത് മഹാശാസ്തു പൂജാകൽപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ എഴുതിയ ഗ്രന്ഥത്തിൽ ഇരുന്നൂറ്റി എട്ടാമത്തെ പേജ് ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ട് ഈ പുസ്തകം നോക്കി ഞാൻ ഇന്ന് രാവിലെ എഴുതി എഴുതിക്കൊണ്ടുവന്നതാണ് ഞാനിവിടെ വായിക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഇരുന്നൂറ്റി പേജിൽ പറയുകയാണ് ഉത്സവം കഴിഞ്ഞാൽ കൊടിയിറക്കി മേൽപ്രകാരം ബലി ചെയ്യേണ്ടതും വനദേവതകൾക്കായി കുരുതി അർപ്പിക്കേണ്ടതുമാകുന്നു ഉത്സവാവസാനത്തിൽ വനദേവതമാരെ ഉദ്ദേശിച്ച് വേദവിധി പ്രകാരം കുരുതി നടത്താറുണ്ട് കുരുതി കഴിഞ്ഞാൽ വനത്തിൽ മനുഷ്യസഞ്ചാരം ഉണ്ടായിരിക്കുകയില്ല കുരുതി അർപ്പിക്കുന്നത് പൂജാന്ത്യകർമ്മമാകുന്നു പൂജയുടെ ഏറ്റവും അന്ത്യകർമ്മമാകുന്നു ഈ കുരുതി എന്നത് അടുത്ത പാരഗ്രാഫിൽ പറയുന്നു വാപുരൻ മഹമ്മദീയനാണെന്ന് ചിലർ അന്ധമായി വിശ്വസിച്ച് വരുതുന്നു ഇത് അന്ധവിശ്വാസമായി കരുതുന്നു എരിമേലിൽ മുഹമ്മദ് അയ്യരുടെ ഒരു വാവുരുപള്ളി ഉള്ളതാണ് അതിന് ഹേതു വാപുരൻ ഒരു ശിവഭൂതവും ഭഗവാന്റെ അംഗരക്ഷകനും പരിവാര ദേവതയുമാകുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആർക്ക് അയ്യപ്പനിൽ ഭക്തിയുണ്ടോ ആ മനുഷ്യന് അയ്യപ്പനെ ഭജിക്കാം അത് ക്രിസ്ത്യാനി എന്നോ മഹമ്മദീയനെന്നോ ജാതി മതഭേദം കൊണ്ട് പാടില്ല ഭഗവാൻ കൽപ്പവൃക്ഷം പോലെ സകല രാശി ജീവരാശികളിലും കരുണയോടുകൂടി ലോകനാഥനായി സ്ഥിതി ചെയ്യുന്നു അദ്വൈത ബ്രഹ്മ ബ്രഹ്മ മതമാണ് ശബരിമലയിലെ അനുഷ്ഠാനം മഹാശാസ്തു പൂജാകല്പത്തിൽ തൃപ്പടി ധ്യാനം പറയുന്നുണ്ട് അഷ്ടാദശം മഹാസാരം ശാസ്ത്ര ദർശനദായകം വിദിതം ശുദ്ധം ഉത്കൃഷ്ടം സന്നിധാനം നമാമ്യഹം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നും കൂടി ആവർത്തിച്ചതാണ് അവിടെ പരിവാരധ്യാനം തൊട്ട് താഴെ പറയുന്നുണ്ട് പൂജാകല്പത്തിൽ പറയുന്നു ഊരുജം വാപുരം ജൈവ ഊരുജം വാപുരം ചൈവ ഭൈരവ ദ്വന്ദ് വിഷ്ണു മായാന്യുതം ശാസ്ത്ര പരിവാരം നമാമ്യഹം ശാസ്ത്രാവിൻ്റെ പരിമാ പരിവാരമായിരിക്കുന്ന ഊരുജനെയും വാപുരനെയും ഭൈരവന്മാരെയും രണ്ട് ഭൈരവനെയും വിഷ്ണുവായ സമന്നത മായാന്യുതനായിരിക്കുന്ന ശാസ്ത്രാവിൻ്റെ എല്ലാ പരിവാരങ്ങളെയും ഞാൻ നമസ്കരിക്കുന്നു അവിടെ വാ പുരൻ എന്നാണ് എഴുതിയിരിക്കുന്നത് വാ വരൻ നമ്മുടെ എഴുതിയിട്ടില്ല ഇനി ഭൂതനാഥ നാഥോപാഖ്യാനം കിളിപ്പാട്ടില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ എഴുതിയ ഗ്രന്ഥത്തിലാണ് പറയുന്നത് ആറാം അധ്യായത്തിൽ അറുപത്തൊന്നാം ശ്ലോകത്തിൽ പറയുന്നു വാ പരാഖ്യനായിടും ഭൂതത്തെ വിളിച്ചുടൻ വാപര വരല്ല വാപരാഖ്യനായിടും മഹാശാസ്ത്ര പൂജകൽപ്പത്തിൽ വാ പുരൻ എന്നാണ് എഴുതിയത് കിളിപ്പാട്ടിൽ വാ പരൻ എന്നാണ് എഴുതിയിരിക്കുന്നത് രണ്ടും പായാണ് അവിടെ വകാരമില്ല വാപരാഖ്യൻ ആയിടം ഭൂതത്തെ വിളിച്ചുടൻ ശോഭനാഗ് ശോഭന ഗാത്രൻ മണികണ്ഠസ്വാമിയും ചൊന്നാൻ ഈ സ്ഥലത്തിങ്കലൊരു ഘോഷ ഘോഷവും പണി ചെയ്ത് ചിത്തമോദേന ഭവാൻ ഭൂതവൃന്ദങ്ങളോടും സന്തതം സുഖിച്ചുവാണു കൊള്ളുക വാപുരനോട് അല്ലെങ്കിൽ വാപരനോട് അയ്യപ്പൻ പറയുകയാണ് ഇവിടെ നിന്റെ കൂടി ഒരു ഗോശാല പണിത് ഗോഷ്ടം പണിത് നീ സുഖമായി ജീവിച്ചു കൊള്ളുക അല്ലയോ വാപുര അറുപത്തി മൂന്നാം ശ്ലോകം പറയുകയാണ് വാപരൻ തന്നോടേവം ഒക്കെയും അരുൾ ചെയ്തു താപസ കുലത്തെയും കടാക്ഷിച്ചു അവിടെയും വാപരനാണ് പറഞ്ഞിരിക്കുന്നത് കന്നി അയ്യപ്പൻ എന്തുകൊണ്ടാണ് കന്നി അയ്യപ്പൻ എന്ന് പറയുന്നത് ശബരിമല ദർശനവുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന ഓരോ പദത്തിനും ഒരു ആന്തരികാർത്ഥമോ രഹസ്യാർത്ഥമോ ഉണ്ടായിരിക്കും കന്യപ്പന് ആരംഭം എന്നർത്ഥം ആദ്യമായിട്ട് പോകുന്ന ആരംഭം കുറിക്കുന്നതാണ് ജ്യോതിഷശാസ്ത്ര പ്രകാരം കന്നിരാശി തെക്ക് പടിഞ്ഞാറെ മൂലയായത് നിറുതികോണിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഗണപതിയുടെ സ്ഥാനം ഗണപതി ആരംഭം എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ വാസം ചെയ്യുന്ന ദിക്കിൻ്റെ പേരുകൊണ്ട് ഗണപതി എന്ന് അർത്ഥപ്പെടുത്തി സർവാരംഭ ദേവനായത് പ്രാരംഭാർത്ഥത്തെ വിവക്ഷിക്കുന്നതിനാൽ കന്നി എന്ന് പറയുന്നു ഇത് പൂജാകല്പത്തിൽ രേഖപ്പെടുത്തിയതാണ് ഇനി ധ്യാന ശ്ലോകം എന്താണ് ശബരിമലയിൽ ധ്യായേത് ചാരു ജടാ നിബദ്ധമകുടം ദിവ്യാബരം ജ്ഞാനമുദ്രോദ്യ ദക്ഷകരം പ്രസന്നപതനം ജാനുസ്ഥഹസ്തേതരം മേഘശ്യാമള കോമളം സുരനുധം ശ്രീ യോഗപട്ടാംബരം വിജ്ഞാനപ്രദം അപ്രമേയ സുഷമം ശ്രീ ഭൂതനാഥം വിഭു ധ്യായത് നിങ്ങൾ ധ്യാനിച്ചുകൊള്ളണം ചാരുജടാ നിബദ്ധമകുടം ചാരു ഭംഗി ഭംഗിയുള്ള ചുരുണ്ട മിനുസമുള്ള ഇടതോർന്ന് കിടക്കുന്ന മുടി അതാണ് ചാരു നിബദ്ധ മകുടം അതിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന മകുടം കിരീടം എന്നർത്ഥം അങ്ങനെയുള്ള കിരീടം ധരിച്ച ഭഗവാൻ ദിവ്യാംബരം ദൈവികമായിരിക്കുന്ന പട്ടുവസ്ത്രം ധരിച്ച ദേവത ജ്ഞാനമുദ്രോദ്യദക്ഷകരം ജ്ഞാനമുദ്ര കൊണ്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലത്തേ കൂടിയവൻ പ്രസന്ന ജാനുസ്ഥഹസ്തേതർ പ്രസന്ന വതനം പ്രസന്നമായിരിക്കുന്ന കൂടിയ മുഖത്തോടു കൂടിയവനാണ് ജാനുസ്ഥഹസ്തേതരം ഇടത്തെ കൈ കാൽമുട്ടിലാണ് വെച്ചിരിക്കുന്നത് മേഘശ്യാമള കോമളം മേഘം പോലെ കറുത്ത മിനുത്ത കൂടിയ സുരനുദം ദേവന്മാരാൽ നമസ്കരിക്കപ്പെടുന്നതാണ് ശ്രീ യോഗപട്ടാംബരം ധരിച്ചിരിക്കുന്ന ദേവതയാണ് വിജ്ഞാനപ്രദം വിജ്ഞാനത്തെ ദാനം ചെയ്യുന്നതാണ് ഈ ജ്ഞാനമുദ്രയിൽ കൂടി ഭക്തന്മാർക്ക് വിജ്ഞാനത്തെ ദാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നവനാണ് ശ്രീ അപ്രമേയ സുഷമം അളവറ്റ ശോഭയോടുകൂടിയ ശ്രീ ഭൂതനാഥം വിപും ഈ സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെ ധ്യായേത് നമ്മൾ ധ്യാനിക്കണം ആധ്യാത്മിക വിദ്യാദാനം ചെയ്യുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയായ യോഗിവര്യനായ ഗുരുവിൻ്റെ ഭാവത്തിൽ ഉള്ള പ്രതിഷ്ഠ വേറെ എവിടെയും നിങ്ങൾക്ക് കാണുവാൻ സാധ്യമല്ല പരശുരാമ പ്രതിഷ്ഠയാണ് എന്നാണ് പറയുന്നത് ഇനി വ്യത്യസ്തമായ ശാസ്ത്രാവിൻ്റെ സങ്കല്പങ്ങൾ ഏതെല്ലാം പ്രതിഷ്ഠകളാണ് ഉള്ളത് കേരളത്തിൽ നൂറ്റിയെട്ട് അയ്യപ്പൻ കാവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് കുളത്തുപ്പുഴ ചെറുപ്പുളശ്ശേരി ബാലശാസ്താവാണ് ആര്യങ്കാവിൽ പൂർണ്ണ പുഷ്കലയോടുകൂടിയ പത്നീസമേതനാണ് ഇവിടെ സന്താനത്തോടു കൂടിയല്ല ഇരിക്കുന്നത് അച്ചങ്കോവിൽ തൃക്കുന്നപ്പുഴ ഇവിടെ പ്രഭ എന്ന ഭാര്യ സത്യകൻ എന്ന കൂടിയാണ് ഇരിക്കുന്നത് ജീമൂത ശ്യാമധാര എന്നാണ് ഇവിടുത്തെ ധ്യാനം ഇത് കുളത്തുപുഴ സിനിഗ്ധാരാള വിസാരി എന്നതാണ് തൃക്കുന്ന പുഴയിലെ ധ്യാനം ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ ധ്യാന സങ്കല്പങ്ങളോടു കൂടിയാണെന്ന് മനസ്സിലാക്കുക ശബരിമലയിൽ ഇരിക്കുന്നത് മണികണ്ഠൻ വിവാഹത്തിന് മുമ്പുള്ള ബാച്ചിലർ എന്ന ഭാവത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് അത് നൈഷ്ഠിക ബ്രഹ്മചാരി ഭാവത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ഇനി ചമ്രവട്ടത്ത് ശാസ്താവ് വൈദികരായ തിരുനാവായ യോഗക്കാരുടെ രക്ഷാദേവതയാണ് അവിടെ സങ്കല്പം ഏറെയാണ് നിറങ്കൈതക്കോട്ട ശാസ്താവ് പരപ്പനാട് രാജകുടുംബത്തിൻ്റെ കുലദേവതയാണ് പരദേവതയാണ് രക്തകണ്ഠ സ്വാമിയായി അറിയപ്പെടുന്ന യുദ്ധാനുഗ്രഹ ദേവതയാണ് യുദ്ധത്തിന് അനുഗ്രഹം കൊടുക്കുന്ന ദേവതയാണ് തകഴ് ശാസ്താവ് വൈദ്യനാഥനാണ് ചാത്തിര നമ്പൂരിമാരുടെ ശാസ്താവ് പരദേവതാ സങ്കല്പത്തിലുള്ളതാണ് തിരുവള്ളക്കാവിൽ അക്ഷര ഗുരുസങ്കല്പത്തിൽ വിദ്യാശാസ്താവാണ് നിങ്ങൾ വിദ്യാരംഭം ചെയ്യുവാൻ എൻ്റെ അടുത്തേക്ക് വരും നിങ്ങൾ സരസ്വതിൻ്റെ അടുത്തൊന്നും പോകുന്ന പോകേണ്ട ഞാൻ വിദ്യ നിങ്ങൾക്ക് തരാം ആ ശാസ്താവിൻ്റെ സങ്കല്പമാണ് തിരുവുള്ളക്കാവിലുള്ളത് ഏഴ് സ്ഥലങ്ങളിലാണ് വേട്ടക്കാരനായിരിക്കുന്നത് ശാസ്താവ് കുമാരനെല്ലൂർ തിരുവട്ടാറ് നെയ്യാറ്റിങ്കര തൃക്കൊടിത്താനം ഉദയനാപുരം തൃപ്പങ്കോട്ട് തൃപ്രയാർ വേട്ടയ്ക്ക് പോകുന്ന അയ്യപ്പ സ്വഭാവമാണ് ഇതിൻ്റെയൊക്കെ ധ്യാന ശ്ലോകവും മന്ത്രവും ഋഷി ഛന്തസ് എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും ഇതെല്ലാം കുട്ടിക്കൊഴിക്കാൻ പാടുള്ളതല്ല തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിലെ ഐശ്വര്യ ശാസ്താവിന് മാത്രമാണ് താടിയും മീശയും ഉള്ളത് ഇവിടെ ഒരു പ്രത്യേക സങ്കല്പമാണ് ശബരിമല ധ്യാനത്തിൽ പ്രത്യേകം ധ്യാനിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യോഗപട്ടം രണ്ട് ജ്ഞാനമുദ്ര ഇത് രണ്ടുമാണ് ആ ശബരിമലയുടെ അന്തസത്ത എന്ന് പറയുന്നത് യോഗപട്ടം എന്തിനു വേണ്ടിയാണ് ദീർഘകാലം തപസ് ചെയ്യുവാൻ വേണ്ടി ഒരു ബ്രഹ്മചാരി കാൽമുട്ടുകളെ ബന്ധിച്ചിടുകയാണ് ചെയ്യുന്നത് ദീർഘകാലമാണ് വർഷങ്ങളോളം ഇരുന്ന് തപസ്സു ചെയ്യുകയാണ് ഈ സമയത്ത് കാൽമുട്ടുകൾ വേറിട്ട് പോകാൻ പാടുള്ളതല്ല അതിനു വേണ്ടി കിട്ടുന്നതാണ് യോഗപട്ടം അത് പുലിത്തോല് കൊണ്ടുണ്ട് മാൻതോല് കൊണ്ടുണ്ട് വസ്ത്രത്തെ കൊണ്ടുണ്ട് അയ്യപ്പൻ്റെ കാലുകെട്ടിയിരിക്കുന്നത് വസ്ത്രത്തെ കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് ശബരിമല ശാസ്ത്ര സങ്കല്പത്തിൻ്റെ അന്തസത്തയുടെ രഹസ്യം കിടക്കുന്നത് ഈ ജ്ഞാനമുദ്രയിലാണെന്ന് മനസ്സിലാക്കുക ജ്ഞാനം ആധ്യാത്മിക ജ്ഞാനം വിജ്ഞാനപ്രദായകം ധ്യാന ശ്ലോകത്തിൽ വിശേഷണം പറഞ്ഞിട്ടുണ്ട് ധ്യാനശ്ലോകത്തിൽ വിജ്ഞാനപ്രദം എന്ന വിശേഷണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തിനാണ് ഈ മുദ്ര പിടിച്ചിരിക്കുന്നത് മുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ് മുദം രാതി ഇതി മുദ്ര മുതം സന്തോഷത്തെ ദാനം ചെയ്യുന്നതാണ് മുദ്ര ഇവിടെ മോദനാത് സർവ്വദേവാനാം ദ്രാവണാത് പാപസന്ധദേഹേ തസ്മാത് മുദ്രി സാഖ്യാത സാധനി അയ്യപ്പൻ പിടിച്ചിരിക്കുന്ന മുദ്ര രണ്ട് പ്രയോജനത്തോടു കൂടിയാണ് ഒന്ന് അയ്യപ്പന് സന്തോഷമുണ്ടാകുവാൻ വേണ്ടി ദേവതമാർ മുദ്ര പിടിക്കുന്നത് അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി ഇനി മുമ്പിൽ വരുന്ന ഭക്തന്മാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാനും അവർക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുവാനും അനുഭവജ്ഞാനം ജ്ഞാനം ഭൗതിക ജ്ഞാനം എല്ലാ ജ്ഞാനവും പകർന്നു കൊടുക്കണം ബി എ നല്ല മാർക്കോട് പാസ്സാവണമെങ്കിൽ ജ്ഞാനമാണ് വേണ്ടത് അതും ഇതിൽ നിന്ന് കിട്ടുന്നു ജ്ഞാനവും കിട്ടുന്നു മറ്റൊരു പേരാണ് ചിത് മുദ്ര ജ്ഞാനമുദ്ര തന്നെയാണ് ചിത് മുദ്ര ചിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനമെന്നർത്ഥം ചിതഗ്നികുണ്ട സംഭൂത ലളിതാസാമത്തിൽ ചിത്താകുന്ന അഗ്നിയിൽ നിന്നാണ് ദേവി വന്നത് ആ ഹോമകുണ്ടം ചിത്ത് കൊണ്ടാണ് ഹോമകുണ്ടം ഉണ്ടാക്കിയത് ദേവതകൾ തള്ളവിരൽ എന്ന് പറയുന്നത് പരമാത്മസങ്കല്പമാണ് ചൂണ്ടുവിരൽ ജീവാത്മസങ്കല്പമാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ കൂടിച്ചേർന്നിരിക്കുന്ന ഭാവത്തിലാണ് അവിടെ ഇരിക്കുന്നത് മൂന്ന് വിരലുകൾ മുകളിലേക്കുണ്ട് ഇത് ഒന്ന് സത്വ ഒന്ന് രജസ്സ് ഒന്ന് തമസ്സ് മൂന്ന് ഗുണങ്ങൾ വേർപെട്ടും ഒറ്റാതെ നിൽക്കുന്നു സത്വരജതമോ ഗുണങ്ങൾക്ക് അതീതമായിരിക്കുന്ന ബ്രഹ്മ പരബ്രഹ്മ ജീവാത്മ സങ്കല്പമാണ് എൻ്റെ മുമ്പിൽ വരുന്ന ഭക്തന്മാർക്ക് ഞാൻ കൊടുക്കുന്നത് ഈ മുദ്ര ഞാൻ പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് എനിക്കും കൂടിയാണ് ഞാനിത് പിടിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിക്കണമെങ്കിൽ ഈ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തുകൊണ്ട് നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക ഞാൻ നിങ്ങൾക്ക് തരാം ഇതാണ് ഇപ്പം നമുക്ക് തരുന്ന സന്ദേശം രണ്ട് ആത്മാക്കളുടെ ഐക്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നടുവിരൽ സത്വഗുണം മോതിരവിരൽ രജോഗുണം ചെറുവിരൽ തമോ ഗുണം മൂന്നും സ്പർശിക്കാതെ വേറിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത് കൂട്ടിമുട്ടരുത് ഓരോ ഭക്തനും മൂന്ന് ഗുണങ്ങൾക്കും അതീതമായി ജീവിച്ചു കഴിഞ്ഞാൽ ജീവാത്മ പരമാത്മാ ഐക്യം എളുപ്പമാകും എന്നുള്ള സന്ദേശമാണ് ആ ശബരിമലയുടെ ശാസ്താവിൻ്റെ മുദ്രയിൽ കൂടി നാം മനസ്സിലാക്കേണ്ട അന്തസത്ത മറ്റൊരു സങ്കല്പം നടുവിരൽ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് മോതിരവിരൽ മായയുടെ പ്രതീകമാണ് ചെറുവിരൽ കർമ്മത്തിൻ്റെ പ്രതീകമാണ് ഇത് മൂന്നും അശുദ്ധികളാണ് ഈ മൂന്ന് അശുദ്ധികളെയും ഒഴിവാക്കിക്കൊണ്ട് ജീവാത്മാ പരമാത്മ ഐക്യം വേണം ഇത് മറ്റൊരു സങ്കല്പമാണ് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് പ്രതിഷ്ഠിച്ച ദേവതയുടെ ഭാവമനുസരിച്ചിട്ടായിരിക്കണം പൂർണ്ണ പുഷ്കല എന്ന് പറയുന്നത് രണ്ട് യോഗവിദ്യകളാണ് ആ യോഗവിദ്യകളെയാണ് ഭാര്യയായിട്ട് എടുത്തിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ പുഷ്കല പ്രഭ മൂന്ന് ഭാര്യ ഭാര്യയാണ് ഈ ശാസ്താവിനുള്ളത് മറ്റ് മതവിഭാഗക്കാർക്ക് കളിയാക്കുവാൻ വേണ്ടി എന്താണ് വേണ്ടത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ ശബരിമലയിൽ ഇരിക്കുന്ന ശാസ്താവ് നവിഷ് നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് പക്ഷേ രഹസ്യമായിട്ട് മൂന്ന് ഭാര്യമാരുണ്ടെന്നാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന് നിങ്ങൾക്കെന്താ മറുപടി ഇതാണ് നമ്മുടെ മുമ്പിൽ ചോദിക്കുന്നത് ഇവിടെ പൂർണ പുഷ്കല എന്ന ഭാവത്തിലിരിക്കുന്ന ശാസ്ത്രാവിൻ്റെ ധ്യാനശ്ലോകം വേറെയാണ് അവിടെ സന്താനമില്ല ഇല്ല ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി മാത്രം കൂടുതൽ ഐശ്വര്യാഭിവൃദ്ധികൾ കിട്ടുവാൻ വേണ്ടി പൂർണ പുഷ്കല സമേതനായിരിക്കുന്ന ഭർത്ത ആ ശാസ്ത്രാവിന് നിങ്ങൾ നിങ്ങൾ ധ്യാനിക്കുക പൂജിക്കുക എനിക്കൊരു കുടുംബമുണ്ട് മൂന്നാല് പിള്ളേരുണ്ട് ഭാര്യയുണ്ട് അച്ഛനമ്മ ഉണ്ട് എനിക്ക് ഞാൻ എൻ്റെ ഇഷ്ടദേവത ശാസ്താവാണെങ്കിൽ പ്രഭാ സത്യക സമേതനായിരിക്കുന്ന ആ ശാസ്ത്ര ഞാൻ പൂജിക്കേണ്ടത് എനിക്ക് നൈഷ്ഠിക ബ്രഹ്മചാരിയമാണ് ഇപ്പോൾ ആവശ്യം ഞാനിപ്പോ ബ്രഹ്മചാരിയുടെ ആ ഭാവത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ ശബരിമലയിലെ ആ ശാസ്താവിനെയാണ് ഞാൻ പൂജിക്കേണ്ടത് അവിടെ മണികണ്ഠസ്വാമി സങ്കല്പമാണ് മണികണ്ഠൻ കണ്ഠത്തിൽ മണിയുള്ളവൻ ആ പന്തളം രാജാവ് കാട്ടിൽ ഈ കുട്ടിയെ കണ്ട സമയത്ത് ആദ്യം കുട്ടിയെ അല്ല കണ്ടത് ഒരു പ്രകാശമാണ് കണ്ടത് ഈ പ്രകാശം എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിച്ചു ചെന്ന ആ രാജാവ് കണ്ടത് ഈ കുട്ടിയാണ് ഈ കുട്ടിയുടെ കഴുത്തിൽ ആ സമയത്ത് ഒരു പ്രകാശം ഒരു രത്നം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ മണികണ്ഠൻ എന്ന് പേര് വന്നിരിക്കുന്നത് ഈ മണികണ്ഠൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിലുള്ള ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ശബരിമലയിലുള്ളത് അവിടെ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം സ്ത്രീകളുടെ ഗുണത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക സ്ത്രീകൾക്ക് ഈ ഇരുമടിക്കിട്ടും താങ്ങി പോകുക എന്നുള്ള ശാരീരികമായിട്ടുള്ള അധ്വാനം അവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല കൂടുതൽ ശാരീരികമായിട്ടുള്ള അധ്വാനം വരുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് മെൻസസ് വരാൻ സാധ്യതയുണ്ട് ആ രക്തം പുറത്തേക്ക് വരാം ഈ രക്തം പുറത്തു വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഈ രക്തം കുടിക്കുവാൻ വേണ്ടി അമാനുഷിക ഉപസർഗങ്ങൾ എന്ന് പറയുന്ന നെഗറ്റീവ് എനർജി സപ്ലൈ ചെയ്യുന്ന ദേവചൈതന്യങ്ങൾ ആ വഴിയിൽ മുഴുവനുണ്ട് ഇവർക്ക് രക്തത്തിൻ്റെ ഗന്ധം എവിടെയുണ്ടെങ്കിലും അവിടേക്ക് ഇവർ ആക്രമിക്കും ഇവരുടെ യോനി ഭാഗത്തേക്ക് ഇവർ വരും ആ രക്തം അവർ കുടിക്കും അതോടുകൂടി ഈ സ്ത്രീ രോഗിയായിട്ട് മാറും അതുകൊണ്ട് ദയവചെയ്ത് ആർത്ഥമുള്ള സ്ത്രീകൾ ഇങ്ങോട്ട് വരണ്ട അത് അവരോടുള്ള ദേഷ്യമോ വൈരാഗ്യമോ വെറുപ്പവും ഉണ്ടായിട്ടല്ല ഈ നിയമം എഴുതിവെച്ചിരിക്കുന്നത് അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുക എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും ധർമ്മഭ്രഷ്ടാസ്തു യാ യാര്യഹ പാംസുലാഹ ദോഷ ദൂഷിതാഹ താസാം നൈവാധികാരോസ്തി മമ മമദർശനെ എൻ്റെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് അധികാരമില്ല ഇത് അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുക രക്തദാഹികളാണ് ചില അമാനുഷിക ഉപസർഗങ്ങൾ എന്ന് പറയുന്ന ഈ ആൻറ്റി ഫോഴ്സ് അവർ അറ്റാക്ക് ചെയ്യും നമ്മളെ അതുകൊണ്ട് നിങ്ങൾ വരരുത് അതുകൊണ്ട് ഭക്തർ ബ്രഹ്മചര്യം പാലിച്ചുകൊള്ളണം ശബരിമലയിലേക്കാണ് വരുന്നതെങ്കിൽ വിദ്യാശാസ്ത്രാവിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ നിയമം ബാധകമല്ല ഓരോ സ്ഥലത്തും ഓരോ നിയമമാണ് ശബരിമല തന്ത്രിക്ക് നിയമങ്ങളുണ്ട് ശബരിമല തന്ത്രിയെ ആർക്ക് വേണമെങ്കിലും ശബരിമലയിൽ പോകുന്ന സമയത്ത് കാല് തൊട്ട് നമസ്കരിക്കാം കാലിൽ കെട്ടിപ്പിടിച്ചത് കരയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തൊരു ശാസ്ത്രക്ഷേത്രമുണ്ട് അവിടെ അദ്ദേഹത്തെ തൊടാൻ പാടില്ല അദ്ദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പോയി കുളിക്കണം ശബരിമലയിൽ അദ്ദേഹത്തിന് കുളിക്കണ്ട അത് അവിടുത്തെ ആചാരം ഓരോ ആചാരവും ദേശാചാരവും കുലാചാരവും അനുസരിച്ചു കൊണ്ട് വേണം നമ്മൾ ധർമ്മം അനുഷ്ഠിക്കുവാൻ അതുകൊണ്ട് ബ്രഹ്മശുദ്ധി പാലിക്കുന്ന പുരുഷന്മാർ മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ മൂലവിഗ്രഹത്തിന് ബ്രഹ്മചാരി ഭാവം എന്നാൽ ആറാട്ടിന് വ്യത്യാസപ്പെട്ട വിഗ്രഹമാണ് അയ്യപ്പ വിഗ്രഹമാണ് ആറാട്ട് സമയത്ത് ഉപയോഗിക്കുന്നത് മൂലവിഗ്രഹത്തിൽ ബ്രഹ്മചാരി ഭാവം കുളിപ്പിക്കുന്ന സമയത്തോ ഭാവം മാറി അത് വ്യത്യസ്തമായ ആചാരമാണ് കുലാചാരവും ദേശാചാരവും അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് ശാസ്ത്രവിഹിത കർമ്മങ്ങൾ അനുഷ്ഠാനമാണ് ക്ഷേത്ര ദർശന വിഷയത്തിൽ ആചാരവും അനുഷ്ഠാനവും തുല്യമായിട്ട് തന്നെയാണ് അംഗീകരിക്കേണ്ടത് രണ്ടും വ്യത്യാസം വരാം കുലാചാരവും ദേശാചാരവും ശാസ്ത്രവും തമ്മിൽ വ്യത്യാസം വരുന്ന സമയത്ത് ശാസ്ത്രത്തെ അല്ല മാനിക്കേണ്ടത് ആചാരത്തെയാണ് ശാസ്ത്ര കുലദേശ ആചാരയോഹോ പരസ്പര വിരോധേ സതി കുലദേശ ആചാരേവ എന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥമായിരിക്കുന്ന മുഹൂർത്ത പദവിയിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ ന്യായീകരണങ്ങൾ എന്തുകൊണ്ടൊരു സ്ത്രീക്ക് പ്രവേശിക്കാൻ പാടില്ല ഇവ ഇവിടെ പ്രസക്തിയില്ല ആചാരമാണ് വലുത് ആചാരം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പണ്ഡിതൻ ഖണ്ഡിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട് ഓരോ ദേശത്തും ചെയ്യുന്ന ആചാര്യമാണ് ആദ്യം നമ്മൾ ആചാരമാണ് മനസ്സിലാക്കേണ്ടത് ദേശാചാരാവത് ആദോ വിചിന്തിയ ദേശേ ദേശേ യാ സ്ഥിതി ഹി സേവകാരിയ ഓരോ ദേശാചാരവും പരമ്പരകളായി ആചരിച്ചു കൊള്ളണമെന്നും വരാഹാചാര്യൻ പറയുന്നു ദേശേ ദേശേയ യ ആചാര സ്ഥാനേ സ്ഥാനേ ച യാ സ്ഥിതി തഥൈവ വ്യവഹർത്തവ്യം പാരമ്പര്യാദുലേ കുലേ നമ്മുടെ പരമ്പരകൾ നമ്മുടെ തലമുറകളും ഇത് ആ ആചരിച്ചു കൊള്ളണമെന്ന് വരാഹാചാര്യൻ പറയുന്നു കർമ്മശാന്തിർ മനഃശാന്തിർ വാസനാക്ഷയ ഏവച കഥം ഭവേൽ സരോജാക്ഷ ശബരി പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കുകയാണ് എനിക്ക് സാധ്യമല്ല അയ്യപ്പ അയ്യപ്പൻ പറയുന്നത് എനിക്ക് ദഹിക്കുന്നില്ല അയ്യോ കൃഷ്ണ ഈ പറയുന്നത് എനിക്ക് സാധിക്കുന്നില്ല ചഞ്ചലം ഹി മന കൃഷ്ണ അത് തൻ്റെ ശബരി പറയുകയാണ് കർമ്മശാന്തിർ മനഃശാന്തിർ വാസനാക്ഷയ ഏവച കഥം ഭവേത് ഭക്തിജ്ഞാന വിരാഗേണ വിചാരേണ ച ശോഭനെ ത്രയം ആസാധ്യത ദേവി അഥവാ ഗുരുസേവയ ഗുരുസേവ കൊണ്ട് മൂന്നും നിനക്കിത് സാധിക്കും ആ ലക്ഷ്യം എന്താണ് മാലയിട്ട് തുടങ്ങുന്ന സമയത്ത് ഹനുമാനോട് ശ്രീരാമൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ എന്നെയാണ് എങ്ങനെ എന്നെ എങ്ങനെ നീ കാണുന്നു ഹനുമാൻ പറയുകയാണ് ദേഹബുദ്ധിയാത്തു ദാസോഹം ജീവബുദ്ധിയാത്വത് അംശകഹ ആത്മ ബുദ്ധിയാത്വമയവാഹം ഇതിമേ നിശ്ചിതാമതി അങ്ങ് ചോദിക്കുന്ന ചോദ്യം എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് കാണുന്നത് എന്ന ചോദ്യം ദേഹബുദ്ധി കൊണ്ടാണ് ഞാൻ മറുപടി പറയേണ്ടതെങ്കിൽ അങ്ങയുടെ ദാസനാണ് ഞാൻ ജീവബുദ്ധി കൊണ്ടാണ് ഞാൻ മറുപടി പറയേണ്ടതെങ്കിൽ അങ്ങയുടെ അംശം തന്നെയാണ് ഞാൻ അങ്ങയുടെ അംശാവതാരമാണ് ഞാൻ ആത്മബുദ്ധി കൊണ്ടാണ് ഞാൻ മറുപടി പറയേണ്ടതെങ്കിൽ അങ്ങ് തന്നെയാണ് ഞാൻ തുമേവാഹം ഇതിമേൻ നിശ്ചിതാ മതി ഇതെൻ്റെ ഉറച്ച തീരുമാനമാകുന്നു എൻ്റെ ഉറച്ച ബുദ്ധിയാകുന്നു ഇത് തന്നെയാണ് ആ അയ്യപ്പൻ മാലയിടുന്നതോടുകൂടി ആദ്യം തന്നെ അയ്യപ്പൻ്റെ ദാസൻ പിന്നീട് അയ്യപ്പൻ്റെ അംശം പതിനെട്ടാം പടി കയറുന്നതോടുകൂടി ഞാനും അയ്യപ്പനും ഒന്ന് തന്നെ എന്ന ഉപനിഷത് വാക്യം സാർത്ഥകമാക്കുന്നത് ഈ ബോധത്തിന് മഹാവാക്യബോധം ഉണ്ടായിരിക്കണം അതിനു വേണ്ടിയാണ് ഉപനിഷത് ഋഷിയുടെ മഹാവാക്യം എഴുതി വച്ചിരിക്കുന്നത് നാല് മഹാവാക്യങ്ങളാണ് പ്രജ്ഞാനം ബ്രഹ്മ ബ്രഹ്മത്തിൻ്റെ സ്വരൂപവാക്യം അയം ആത്മാ ബ്രഹ്മ മനനവാക്യം അഥവാ ഉപാസനാവാക്യം തത്വമസി ഉപദേശവാക്യം അഥവാ ശ്രവണവാക്യം അഹം ബ്രഹ്മാസ്മി അനുഭവവാക്യം അഥവാ അനുഭൂതിവാക്യം ആ ബ്രഹ്മം ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം ഈശ്വരൻ തന്നെയാണ് അതിൻ്റെ അംശമാണ് ഞാൻ അത് തന്നെയാണ് ഞാൻ ഈ ബോധമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ചുരുക്കി പറഞ്ഞാൽ ഒരു ഉപനിഷത്ത് ദർശനമാണ് ശബരിമല ദർശനം ആ ഉപനിഷത്ത് ഋഷിയുടെ തത്വം എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ പ്രായോഗികമാക്കേണ്ടത് ഇത് വ്യക്തമായി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തോടു കൂടി ശബരിമല ദർശനം കഴിഞ്ഞു വരുന്ന അയ്യപ്പൻ അനുഭവിക്കുന്നു ഇതാണ് ഇതിൻ്റെ രഹസ്യം ഈ തത്വം മനസ്സിലാക്കി മഹർഷിമാർ നമുക്ക് തന്നിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ വകഭേദമാണ് ഒന്ന് അയ്യപ്പഗീത മഹാശാസ്ത്ര പൂജാകൽപ്പം ശ്രീഭൂതനാഥോപാഖ്യാനം ശ്രീഭൂതനാഥ സർവസ്വം വേറെയും ഗ്രന്ഥങ്ങൾ പലതുമുണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞു തന്നെയാണ് പറഞ്ഞത് തന്നെ കാര്യങ്ങളാണ് ആചാര്യസ്വാമികളും ഗുരുദേവനും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം ശരണം വിളിച്ചുകൊണ്ട് ഈ ഒരു വിഷയം നമ്മളോട് അവസാനിപ്പിക്കുകയാണ് ഇത് ശ്രവിക്കുകയും കാണുകയും ചെയ്ത എല്ലാ ഭക്തന്മാർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇതെങ്ങനെയാണ് ഈ മഹർഷിമാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് സാക്ഷാത് അനുഭവീർദൃഷ്ടഹ മഹർഷിമാരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അവരിത് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് ഈ ഉപനിഷത്ത് വാക്യങ്ങൾ ഈ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വേദങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ സാക്ഷാത് അനുഭവയോ ഹീ ദുഷ്ട ന ശ്രുതഹ അവരത് കേട്ടുപഠിച്ചതല്ല എവിടെ നിന്നോ കേട്ടുപഠിച്ചതല്ല ന ഗുരുദർശിത മഹർഷിമാരുടെ ഗുരുക്കന്മാരായിരിക്കുന്ന മഹർഷിമാർ പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ല അവർ കേൾപ്പിച്ചിട്ടുള്ളതല്ല ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം ലോകത്തിൻ്റെ മനുഷ്യരുടെ ഉപകാരത്തിനായിക്കൊണ്ട് മനുഷ്യരുടെ നന്മക്കായിക്കൊണ്ട് ഈ മഹർഷിമാർ ഇതെഴുതി വെച്ചിരിക്കുകയാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത് ഒന്നും കൂടി ഓർമ്മിക്കൂ ഓർക്കുക ജന്തുനാം നരജന്മ ആ നരജന്മം കിട്ടിയിരിക്കുന്നത് വളരെ പണിപ്പെട്ടിട്ടാണ് അതിനെ സാർത്ഥകമാക്കണം ആ ധർമാർത്ഥ മോക്ഷങ്ങൾ ലക്ഷ്യപ്രാപ്തമായിരിക്കുന്ന മോക്ഷത്തിലേക്ക് പ്രവേശിക്കണം അതിന് കൂടി ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം മാത്രം ഇത് ചെയ്താൽ മതി ആ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെയും ഫലം നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് ഓം നമോ ബ്രഹ്മാതിഭ്യോ ബ്രഹ്മവിദ്യസംപ്രദായകർത്തൃഭ്യോ വംശ ഋഷിഭ്യോ മഹദ്ഭ്യോ ഗുരുഭ്യോ നമ ഓം നമോ ഗണേഭ്യോ ഗണപതിഭ്യശ്ചോ നമ ഓം നമ സഭാഭ്യ സഭാപതിഭ്യവോ നമ സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ എല്ലാവർക്കും അയ്യപ്പ അനുഗ്രഹം ഉണ്ടാകട്ടെ